നമസ്കാരം പ്രൈം ടൈം തുടങ്ങുന്നു ആദ്യം പ്രധാന വാർത്തകൾ അപരിചിതമായ ഫോൺ കോളുകളെക്കുറിച്ച് ജാഗ്രത പാലിക്കാൻ യു എ ഇ ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റിയുടെ മുന്നറിയിപ്പ് വ്യക്തിപരമായ വിവരങ്ങൾ ഫോണുകളിലൂടെ കൈമാറരുത് സംശയകരമായ ഫോൺ കോളുകൾ ലഭിച്ചാൽ അറിയിക്കാനും നിർദ്ദേശം വീടുകളിലെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലികൾക്ക് ദുബൈയിൽ പുതിയ സംവിധാനം വരുന്നു മുനിസിപ്പാലിറ്റി കീഴിൽ വിദഗ്ധ തൊഴിലാളികളുടെ ലേബർ ബാങ്ക് രൂപീകരിക്കും വിദഗ്ധ പഠനത്തിന് നീക്കം തുടങ്ങി മയക്കുമരുന്ന് കടത്ത് കേസിൽ ഫിലിപ്പൈൻസ് യുവാവിനും യുവതിക്കും ജീവപര്യന്തം ഇരുവരും 100,000 ദിർഹം വീതം പിഴയടയ്ക്കണമെന്ന് ദുബൈ കോടതി ശിക്ഷാ കാലാവധിക്ക് ശേഷം ഇരുവരെയും നാടുകടത്തും ബ്ലാക്ക്മെയിൽ കേസ് പ്രതികളായ റുക്സാനയും ബിന്ദിയാസും 3 കോടി രൂപയുടെ തട്ടിപ്പ് ലക്ഷ്യമിട്ടിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇരുവരെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കോടതിയിൽ കുഴഞ്ഞുവീണ് റുക്സാനയുടെ നാടകീയ രംഗങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു സംഘടനാ ചുമതലയുള്ള പാർട്ടി ജനറൽ സെക്രട്ടറിയോ യു പി പി സി സി അധ്യക്ഷയോ ആക്കിയേക്കും നേതൃത്വത്തിലേക്ക് വരുന്നതിൽ പ്രിയങ്കയ്ക്കും അനുകൂല നിലപാട് വാർത്തകളിലേക്ക് വിശദമായി പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് കൊണ്ടുവരുന്നു സംഘടനയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാക്കാനോ അതുമല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ പി സി സി അധ്യക്ഷയാക്കാനോ ആണ് നീക്കം പാർട്ടി നേതാക്കളുടെ അഭ്യർത്ഥന പ്രിയങ്ക ഗാന്ധി അംഗീകരിച്ചതായാണ് റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രിയങ്കയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെന്ന പ്രവർത്തകരുടെ ആവശ്യത്തിന് നേതാക്കളും പ്രിയങ്ക ഗാന്ധിയും വഴങ്ങുന്നുവെന്നാണ് സൂചന രാഹുൽ ഗാന്ധിക്ക് തൊട്ടു താഴെയാകും പാർട്ടിയിൽ പ്രിയങ്കയുടെ സ്ഥാനം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായോ ഉത്തർപ്രദേശ് പി സി സി അധ്യക്ഷയായോ പ്രിയങ്കയെ കൊണ്ടുവരാനാണ് നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ യു പി അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി പ്രിയങ്കയോട് ആവശ്യപ്പെട്ടിരുന്നു ഈ വർഷം അവസാനം 4 സംസ്ഥാന നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ പ്രിയങ്കയെ കൊണ്ടുവരുന്നത് പാർട്ടിക്ക് കൂടുതൽ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലടക്കം പ്രിയങ്ക പ്രചാരണത്തിനിറങ്ങിയത് പാർട്ടിക്ക് ഉന്മേഷം നൽകിയിരുന്നു പാർലമെന്റിലും പാർട്ടിയിലും രാഹുൽ ഗാന്ധി പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതും പ്രിയങ്കയ്ക്ക് അനുകൂല ഘടകമാണ് പാർട്ടി നേതൃത്വത്തിലേക്ക് വരുന്ന കാര്യത്തിൽ പ്രിയങ്കയ്ക്ക് ഇപ്പോൾ അനുകൂല മനോഭാവമാണെന്നാണ് റിപ്പോർട്ട് ഇങ്ങനെയെങ്കിൽ സോണിയ രാഹുൽ പ്രിയങ്ക ഈ രീതിയിലാകും പാർട്ടിയിലെ പുതിയ അധികാര സ്ഥാനങ്ങൾ എൻ ടി വി യു എ ഇ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരംഗം കൂടി വരികയാണ് ഗാന്ധി കുടുംബത്തിനപ്പുറത്തേക്ക് നേതൃത്വത്തെക്കുറിച്ച് ചിന്തിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ലേ പ്രിയങ്ക ഗാന്ധി വരുന്നതുകൊണ്ട് കോൺഗ്രസിന് ഒരു മൃതസഞ്ജീവനി ലഭിക്കുമോ രാഹുൽ ഗാന്ധി എന്ന ഐക്കൺ അത് പരീക്ഷിച്ച് പരാജയപ്പെട്ടു എന്ന തോന്നലാണോ കോൺഗ്രസിന് ഉണ്ടാകുന്നത് അണികൾക്ക് എത്രത്തോളം പ്രതീക്ഷ നൽകാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയും പരിശോധിക്കുന്നു ചർച്ചയിൽ പങ്കെടുക്കുന്നു ശ്രീ ടി എച്ച് മുസ്തഫ കോൺഗ്രസ് നേതാവ് പി വി തോമസ് ദില്ലിയിൽ നിന്നും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ഇത്രയും പേർ നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നു തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ കോൺഗ്രസ് നേതാവ് ശ്രീ പുന്നക്കൻ മുഹമ്മദ് അലി രാജീവ് പിള്ള ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് ബി ജെ പി നേതാവ് ഇരുവരും നമ്മളോടൊപ്പം തത്സമയം സ്റ്റുഡിയോയിൽ ഞാൻ ആദ്യമായി ശ്രീ പുന്നക്കൻ മുഹമ്മദ് അലി പ്രിയങ്ക ഗാന്ധി വരികയാണ് കോൺഗ്രസിലേക്ക് ഏതായാലും നെഹ്റു കുടുംബത്തിൽ നിന്ന് അല്ലാതെ ഒരാളെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് ചിന്തിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ലേ വളരെയേറെ സ്വാഗതാർഹമായ ഒരു വാർത്തയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്തുകൊണ്ടും പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന്റെ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ വളരെ ഏറെ ആവേശത്തിലാണ് ഇന്ത്യയിലെ ജനങ്ങൾ സാധാരണ ജനങ്ങൾ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഇന്ത്യയെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും പ്രിയങ്ക ഗാന്ധിയുടെ സജീവമായ രാഷ്ട്രീയത്തിലേക്കുള്ള വരവിനെ സ്വാഗതം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് താങ്കൾ പ്രിയങ്കയെ സ്വാഗതം ചെയ്യുന്നത് തീർച്ചയായും പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ പ്രത്യേകിച്ച് യുവതി യുവാക്കളുടെ ഇടയിൽ മുതിർന്നവരുടെ ഇടയിലൊക്കെ വളരെ ഏറെ സ്വാധീനം ചെലുത്തുവാൻ
കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പ് രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം പ്രിയങ്ക ഗാന്ധി നടത്തിയ പ്രചരണങ്ങൾ തന്നെ നമുക്ക് ഉദാഹരണമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2-2 നിയോജക മണ്ഡലത്തിൽ മാത്രമേ അവർ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ചുമതല വഹിച്ചിട്ടുള്ളൂ. ആ രണ്ട് നിയോജക മണ്ഡലത്തിൽ തന്നെ തിളക്കമാർന്ന വിജയം കോൺഗ്രസ് യു പിയിൽ തകർന്നടിഞ്ഞപ്പോഴും രാഹുൽ ഗാന്ധിയെയും സ്വന്തം മാതാവും കോൺഗ്രസിന്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് സോണിയ ഗാന്ധിയെയും തിളക്കമാർന്ന വിജയം നേടിക്കൊടുക്കുവാൻ പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം വളരെ വളരെ ഉപയോഗ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായ ഞാൻ മനസ്സിലാക്കിയത്. ശരി, ആ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഏറ്റവും കൂടുതൽ പ്രൊജക്ട് ചെയ്ത്. ഞാൻ താങ്കളിലേക്ക് വരാം. മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ ടി എച്ച് മുസ്തഫ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ടി എച്ച് മുസ്തഫ, പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനാണ് ആലോചന. സംഘടനയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അതുമല്ലെങ്കിൽ ഉത്തർപ്രദേശിന്റെ പി സി സി അധ്യക്ഷ, ഈ രണ്ട് സ്ഥാനങ്ങളാണ് അടുത്ത 4 നിയമസഭകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം നൽകിക്കൊണ്ട് പ്രിയങ്കയെ കൊണ്ടുവരാൻ പാർട്ടിയുടെ ദേശീയ നേതൃത്വം ആലോചിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. പ്രിയങ്ക വരുന്നത് കോൺഗ്രസിന് ഒരു പുതിയ ജീവൻ നൽകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? പ്രിയങ്ക രാഷ്ട്രീയത്തിലേക്ക് വരേണ്ട സമയമായി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തിരിച്ചു വരുന്നത് മറ്റേ വളരെയേറെ പ്രയോജനം ചെയ്യും. ജനങ്ങൾ വളരെ ആവേശത്തോടെ അവരെ സ്വാഗതം ചെയ്യും. അവരുടെ കട്ട് തന്നെ ഇന്ദിരാഗാന്ധിയുടെ കട്ടാണ്. ഇന്ദിരാഗാന്ധിയെ കാണുമ്പോൾ തന്നെയുള്ള ഒരു ആവേശമാണ് ജനങ്ങൾക്ക് പ്രിയങ്കയെ കാണുമ്പോൾ. അതുകൊണ്ട് പ്രിയങ്ക വരുന്നത് വളരെ അത്യാവശ്യമാണ്. ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു നേതാവാണ്. ശരി, പ്രിയങ്ക വരുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. അത് വളരെ ഫിസിക്കലായിട്ട് നമുക്ക് ഇന്ദിരാഗാന്ധിയുടെ ഒരു രൂപ സാദൃശ്യം തോന്നുന്നു. അങ്ങനെ ഉപരിപ്ലവമായി അല്ലെങ്കിൽ പുറമേയുള്ള ഒരു തോന്നൽ, അതിനപ്പുറത്തേക്ക് പ്രിയങ്ക എന്ന് പറയുന്ന ഒരു നേതാവ് ഒന്ന്. യെസ്, ശരി, അത് അംഗീകരിക്കുന്നു. അതോടൊപ്പം ഒരു നേതാവ് എന്നുള്ള രീതിയിൽ നേതൃത്വ പാഠവുമുണ്ടോ? അതോടൊപ്പം തന്നെ സംഘടനയെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ, ഇപ്പോൾ ഈ 44 സീറ്റുകളിലേക്ക് ഒതുങ്ങിയ ഒരവസ്ഥയിൽ നിന്ന് വളർത്തിക്കൊണ്ടുവരാൻ പ്രിയങ്കയ്ക്ക് കഴിയുമോ? ശ്രീ ടി എച്ച് മുസ്തഫ, ഫോൺ കട്ടായി പോയി തോന്നുന്നു. ഞാൻ ശ്രീ പുന്നിക്കൻ മുഹമ്മദ് അലി. ഇതാണ് ചോദ്യം. വളരെ കൃത്യമായി തന്നെ 44 സീറ്റ് എന്ന് പറയുന്ന അണ്ണാ ഡി എം കെ യുടെ ഒരു അവസ്ഥയിലേക്ക്, 10 സീറ്റിന്റെ 11 സീറ്റിന്റെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ദേശീയ പാർട്ടിയായ കോൺഗ്രസ്. അപ്പോൾ ഈ ഒരു കോൺഗ്രസിനെ 44 സീറ്റിലേക്ക് ഒതുങ്ങിയ ഒരു കോൺഗ്രസിനെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്ത് പ്രത്യേകതയാണ് പ്രിയങ്കയിൽ കാണുന്നത്? തീർച്ചയായും അത് തന്നെയാണ് നെഹ്റു കുടുംബത്തിന്റെ പ്രത്യേകത. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ധീരമായ നേതൃത്വം നൽകിയ കുടുംബമാണ് നെഹ്റു കുടുംബം. നെഹ്റു കുടുംബത്തെ നിങ്ങളിപ്പോ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ നെഹ്റു കുടുംബമല്ലാതെ മറ്റൊരു നേതാവില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചു, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചോദിച്ചു. ഞാൻ അതിനെ ബോധപൂർവ്വം ഉത്തരം പറയാതിരുന്നതാണ്. നെഹ്റു കുടുംബത്തെ കുറിച്ച് ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രം മനസ്സിലാക്കുന്നവർക്കറിയാം നെഹ്റു കുടുംബം രാജ്യത്തിന് വേണ്ടി ചെയ്ത സംഭാവന എന്താണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ചെയ്ത സംഭാവന എന്താണ്, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആ കുടുംബം നൽകിയ സംഭാവന എന്താണെന്ന് ചരിത്രം പഠിക്കുന്ന ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹത്തായ പ്രസ്ഥാനത്തിന്റെ 1885 രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 2014 നിൽക്കുമ്പോൾ പണ്ഡിറ്റ് മോത്തിലാൽ നെഹ്റു, പണ്ഡ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി അടക്കം ഒരു നിര തന്നെ പാർട്ടിയെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോയവരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാർട്ടിയിൽ അധികാരങ്ങളൊന്നും ഇല്ലാത്ത സമയത്താണ് മോത്തിലാൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി കോൺഗ്രസിനെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോയത്. സ്വാതന്ത്ര്യ സമരത്തിൽ ഇത്ര ത്യാഗം ചെയ്ത മറ്റൊരു ഇന്ത്യൻ കുടുംബം ഈ മറ്റൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അതിനുശേഷം രാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷം ഈ രാജ്യത്തെ ഈ നിലയിൽ എത്തിക്കുന്നതിന് വേണ്ടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചെയ്ത സേവനം ആർക്കും വിസ്മരിക്കാൻ സാധിക്കും. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ പി വി തോമസ് നമ്മളോടൊപ്പം ദില്ലിയിൽ നിന്നും ചേരുന്നു. ശ്രീ പി വി തോമസ്, ഗാന്ധി കുടുംബത്തിൽ നിന്ന് അടുത്ത അംഗം വരികയാണ് കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക്. അത് പ്രസിഡന്റ്, പാർട്ടി അധ്യക്ഷ, ഉപാധ്യക്ഷൻ, അടുത്തൊരു തലത്തിലേക്കാണ് പ്രിയങ്ക ഗാന്ധിയുടെ വരവ്. ഒന്ന്,
ഇങ്ങനെ ഈ പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയെല്ലാം പരിഗണിക്കാൻ മാത്രം കഴിവ് തെളിയിച്ച രീതിയിലാണോ പ്രിയങ്കയുടെ രാഷ്ട്രീയ രംഗപ്രവേശം? അത് പ്രിയങ്ക ഗാന്ധിക്ക് തീർച്ചയായിട്ടും ഒരു കരിഷ്മയുണ്ട്, അതായത് വ്യക്തി പ്രഭാവമുണ്ട്, സംശയമില്ല. അത് തെളിയിച്ചു കഴിഞ്ഞ ഇലക്ഷൻ റായ്ബ്രേരിയിൽ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ടായി. പക്ഷെ ഞാൻ ചോദിക്കുന്നത് പ്രിയങ്ക ഗാന്ധി തീർച്ചയായിട്ടും കേന്ദ്ര നേതൃത്വം വോട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യു പിയിൽ വോട്ട് കഴിഞ്ഞാല്, പക്ഷെ യു പിയിലുള്ള ഞാൻ ഞങ്ങളുടെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മൂന്ന് പേരിൽ മാത്രമാണ് കൊണ്ട് പോകുന്നത്. ഇനി അപ്പം വേറെ ആരില്ലേ, ആൾക്കാർക്കില്ലേ, എന്തുകൊണ്ട് സംഭവിക്കുന്നത്? അതായത് അതിനെന്തോ എന്തോ ഒരു കഷ്ടയാളമാണ് കോൺഗ്രസിന്റെ പറയുന്നത്. പ്രിയങ്ക ഗാന്ധി വരട്ടെ, തീർച്ചയായിട്ടും ആ പ്രിയങ്ക ഗാന്ധിക്ക് ഒരു കരിഷ്മയുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ നല്ല രാഷ്ട്രീയ വ്യക്തി, ജന്മസിദ്ധമായിട്ടുള്ള രാഷ്ട്രീയ പ്രതിഭയ്ക്കുള്ള ആളാണ് പ്രിയങ്ക ഗാന്ധി, ഒരു സംശയവുമില്ല. പക്ഷെ ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഈ സോണിയാ ഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിക്ക് അപ്പുറം ചിന്തിക്കാൻ കൊണ്ട് സാധിക്കുന്നില്ല. അതാണ് ഏറ്റവും കർഷകമായിട്ടുള്ള ഒരു സംഭവം ഞാൻ പറയുന്നത്. അത് എനിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ശ്രീ പി വി തോമസ്, ഇതാണ് ശ്രീ പുന്നക്കൻ മുഹമ്മദ് അലി. പി വി തോമസ് ഉന്നയിക്കുന്നത് പോലെ എത്രയോ ആളുകളുടെ മനസ്സിലുള്ള ചോദ്യമാണ്, എന്തുകൊണ്ട് ഈ പറയുന്ന പാരമ്പര്യം ഉള്ള പാർട്ടിക്ക് ഈ പറയുന്ന സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക, അമ്മ, രണ്ട് മക്കൾ എന്നതിനപ്പുറത്തേക്ക് ഒരു കുടുംബത്തിലെ ഒരു അടുക്കള പാർട്ടിയായി മാറുന്ന രീതിയിലേക്ക് എങ്ങനെ കോൺഗ്രസ് അധപ്പതിക്കുന്നു? ഇതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല കോൺഗ്രസിന് എന്നുള്ളതാണ് ശ്രീ പി വി തോമസ് ചോദിക്കുന്നത്. പി വി തോമസ് ഏറ്റവും പ്രഗത്ഭനായ മാധ്യമ പ്രവർത്തകനാണ്. സുരേഷും മനസ്സിലാക്കേണ്ടത്, ഒരു കുടുംബം പാർട്ടിക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടിയും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് തയ്യാറായി വരുന്നു. അവർ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. കാരണം തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കുറയുക. ഇപ്പം ഈ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ പാർട്ടിക്ക് ഇന്ത്യയിൽ എത്രയാണ്, എത്ര ശതമാനമാണ് വോട്ട് കിട്ടിയിരിക്കുന്നത്? 32% വോട്ടാണ് കിട്ടിയത്. 44 സീറ്റ് കിട്ടിയ കോൺഗ്രസിന് 20% വോട്ട് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് വോട്ട് ഈ സീറ്റ് കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തകർന്നു പോയി, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന വിലയിരുത്തൽ അടിസ്ഥാനരഹിതമാണ്. അതിനോട് എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നെഹ്റു കുടുംബം, ആ നെഹ്റു കുടുംബം ചെയ്ത സംഭാവനകൾ, ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത സംഭാവന, അത് മറച്ചു വെക്കാം. മോത്തിലാൽ നെഹ്റുവിനും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനും മാറ്റി വെക്കാം. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രാജീവ് ഗാന്ധി എന്ന് പറയുന്ന ഒരു 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 രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യമില്ലാത്ത ഒരു ഒരു യുവാവ് സഞ്ജയ് ഗാന്ധിയുടെ മരണത്തെ തുടർന്ന് നിർബന്ധിച്ചു. ഇതേപോലെ സോണിയാഗാന്ധിയെ എങ്ങനെയാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി കോൺഗ്രസിന്റെ പ്രവർത്തകരും നേതാക്കന്മാരും നിർബന്ധിച്ചു കൊണ്ടുവന്നത്, അതേ അർത്ഥത്തിലാണ് രാജീവ് ഗാന്ധിയെ കൊണ്ട്. അന്ന് രാജീവ് ഗാന്ധി വന്നപ്പോഴും ഇതേ മാധ്യമ പ്രവർത്തകരും ഇതേ കോൺഗ്രസിനെയും നെഹ്റു കുടുംബത്തിനെയും അടിച്ച് ആക്ഷേപിക്കുന്നവർ ഈ രാജീവ് ഗാന്ധിയുടെ മുഖത്ത് നോക്കി പറഞ്ഞതൊക്കെ നമുക്കറിയാം. ഇതാണ് ശ്രീ പി വി തോമസ്, ഒന്ന് ചരിത്രത്തിലേക്ക് പോയാൽ ആ ചരിത്രത്തിൽ നോക്കുമ്പോൾ രാജീവ് ഗാന്ധി വരെയുള്ളവർ, ഒരു പരിധി വരെ സോണിയാഗാന്ധി വരെയുള്ളവർ ആ കുടുംബത്തിൽ പാർട്ടിക്ക് ചെയ്യുന്ന സേവനം, രാജ്യത്തിന് നൽകുന്ന സേവനം അത് തെളിയിച്ചിട്ടുണ്ട്, അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അടുത്ത തലമുറയിലേക്കും നമുക്ക് വിശ്വാസം അർപ്പിക്കാം എന്നാണ് കോൺഗ്രസുകാരുടെ വാദം. ഞാൻ അതിനോട് വിയോജിക്കുന്നില്ല. കാരണം നെഹ്റു കുടുംബത്തിന്റെ സംഭാവന വലിയ സംഭാവനയാണ്. നെഹ്റു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അതുപോലെ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി ഒക്കെ തീർച്ചയായിട്ടും ആധുനിക ഇന്ത്യയുടെ നമ്മുടെ ജനാധിപത്യത്തിന്റെ വളർച്ചയ്ക്ക് വളരെയധികം സംഭാവന ചെയ്തിട്ടുണ്ട്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഇവർ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യ മാറുകയാണ്. ഇന്ത്യ മാറുകയാണെന്ന് ഞാൻ പറയുമ്പോൾ 2002 ബഹിരാകാശ കൂട്ടുകട ഈ ഓർത്തി ഒന്നും പ്രശ്നമല്ല. നിങ്ങളും മനസ്സിലാക്കണം. എന്തുകൊണ്ടായില്ല, ഞാനിതിനെ എതിർത്തു, ഞാൻ സംസാരിച്ചു, എന്റെ എല്ലാ ടെലിവിഷൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവസാനം അതൊന്നും ജനങ്ങൾക്ക് യാതൊരു കാര്യം കൊടുത്തില്ല. നിങ്ങൾ കൂട്ടത്തിൽ നടക്കുക, പക്ഷെ ഭംഗിയായിട്ട് നിൽക്കാൻ പറ്റില്ല. അവരെ അംഗീകരിക്കാൻ തെറ്റാണ്.
അല്ല പക്ഷെ മറ്റൊരു കാര്യം ശരി ശരി പി വി തോമസ് അതുവരെയുള്ള കാര്യങ്ങൾ നോക്കാം അത് നിൽക്കട്ടെ ഇനി പ്രിയങ്ക ഗാന്ധിയിലേക്ക് തന്നെ വരിക പ്രിയങ്ക ഗാന്ധിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ കോൺഗ്രസിന് വേണ്ടി ഓടിയത് ഒരു പക്ഷേ അന്ന് പ്രിയങ്ക ഇറങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിൽ 44 പോലും തൊടില്ലായിരുന്നു കോൺഗ്രസ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു നേതാവ് പ്രിയങ്ക എന്ന് പറയുന്നത് ഭാഗികമായി പരാജയപ്പെട്ടു എന്ന് തോന്നാവുന്ന ഒരവസ്ഥ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ട പ്രചാരണം ഇതല്ലേ സത്യം പ്രിയങ്ക ഗാന്ധി എണ്ണപ്പുറമായിട്ടുള്ള ആർജവുമുള്ള ഒരു രാഷ്ട്രീയക്കാരിയാണ് എന്ന് തെളിയിച്ചു പ്രസംഗിച്ച് ഉചിതമായിട്ടുള്ള മറുപടി ഒരേ ഒരു കോൺഗ്രസ് നേതാവ് രാഹുലത്തിന്റെ പ്രിയങ്ക ഗാന്ധിയായിട്ട് 56 കസ്റ്റ വേണ്ടത് വിശാലമായ ഹൃദയമാണ് വേണ്ടതെന്നൊക്കെ പറയാനുള്ള അതുപോലെ ഉരുടെ കുപ്പയ്ക്കൊരളത്തോടൊക്കെ സാധിച്ചു പ്രിയങ്ക ഗാന്ധിക്ക് അത് രാഹുൽ ഗാന്ധിക്ക് പറ്റില്ല രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയെ പ്രത്യേകിച്ചാണ് അസോസിയേഷൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയാൻ ഏറ്റവും കൃത്യതയുള്ള കാര്യമാണ് അസോസിയേഷൻ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ മോട്ടിവേഷൻ എനിക്കറിയാറില്ല അദ്ദേഹത്തെ പല ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ പി വി തോമസ് വ്യക്തമാകുന്നില്ലേ ഇടയ്ക്ക് എന്തോ ഡിസ്റ്റർബൻസ് ഫോണിൽ വരുന്നുണ്ട് ദയവായി ക്ഷമിക്കുക ഞാൻ വീണ്ടും താങ്കളിലേക്ക് വരാം ഇതാണ് ശ്രീ പുണ്ടക്കൻ മുഹമ്മദ് അലി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവിനെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി വേഴ്സസ് രാഹുൽ എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച ആ നേതാവിനെ മെയ് 16 വോട്ടെണ്ണൽ മെയ് 16 ജൂലൈ 16 ഏതാണ്ട് 2.5 മാസമേ ആകുന്നുള്ളൂ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി രാഹുൽ ഗാന്ധി ആര് തള്ളിപ്പറഞ്ഞു എത്ര 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 PCC എത്ര സംസ്ഥാന സംസ്ഥാനങ്ങളിൽ നിന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനമുണ്ടായി അത് ആസാം മാത്രമല്ല ഹിമാചൽ മാത്രമല്ല എല്ലായിടങ്ങളിൽ നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും വന്നു വിമർശനം തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയെ വിമർശിക്കാന് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കൊക്കെ അധികാരമുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ഇപ്പൊ അധികാരം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കോൺഗ്രസിൽ ഒരു ഒരു സ്വാഭാവികമായിട്ടുണ്ട് ഇപ്പൊ നട്വർ സിംഗ് എന്താണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന് ഒരു ശാപമുണ്ട് അധികാരത്തിൽ ഉണ്ടാവുമ്പോൾ ഒന്നും പറയാതെ ഒന്നും പ്രതികരിക്കാതെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പൂവിട്ട് തൊഴുകയും അവരുടെ പിന്നാലെ പെട്ടിയെടുത്ത് നടക്കുകയും ചെയ്യുന്നവർ അധികാരം നഷ്ടപ്പെടുമ്പോൾ അവരുടെ സ്വഭാവം സ്വാഭാവികം മാറാറുണ്ട് അങ്ങനെ മാറിയ ചില നേതാക്കന്മാരാണ് പ്രിയ രാഹുൽ ഗാന്ധിയെ തള്ളിപ്പറഞ്ഞു രാഹുൽ ഗാന്ധി എവിടെ പരാജയപ്പെട്ടു രാഹുൽ ഗാന്ധി എവിടെയും പരാജയപ്പെട്ടിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു ഞാൻ ചോദിക്കട്ടെ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ കേവലം ഭൂരിപക്ഷം കിട്ടിയിരുന്നുവെങ്കിൽ ഈ വിമർശകർ എന്തെങ്കിലും ഒരൊറ്റ ഒരു അക്ഷരമുണ്ടോ കേവലം ഭൂരിപക്ഷം വേണ്ട 100 സീറ്റ് പോലും ഈ വിമർശകർ ഒരു അക്ഷരമുണ്ടില്ല ശരി ഞാൻ ശ്രീ പി വി തോമസ് രാഹുൽ ഗാന്ധിയെ നോക്കുക ഒന്ന് പൊളിറ്റിക്കൽ അംബീഷൻ ഇല്ല രണ്ട് ഒരു ഫുൾ ടൈം പൊളിറ്റീഷ്യൻ അല്ല മൂന്ന് പാർലമെന്റിലെ പെർഫോമൻസ് പോരാ 4 ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല ഇത്രത്തോളം ക്രൈസിസ് നേരിടുന്നില്ലേ രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി എവിടെ പ്രയോജനം ചോദിച്ചു രാഹുൽ ഗാന്ധി പരാജയപ്പെട്ട് എനിക്ക് പറയുന്നത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യം അംഗീകരിച്ചു കഴിഞ്ഞാൽ സ്വന്തം സ്ഥിതിയിൽ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് കാരണം കോൺഗ്രസ് ഫേസ് ഉണ്ട് കാരണം കോൺഗ്രസ് ആണ് പിന്നെ ഉള്ള സെയിം പാർട്ടി എന്ന് പറയുന്നത് അത് അംഗീകരിക്കാതെ രാഹുൽ ഗാന്ധി പറയാൻ ഇങ്ങനെ പ്രതിഭാഗം നടത്തുന്നു അതാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഭാവിയുണ്ട് ഇവിടെ അതല്ല ഇനിയും സ്തുതിഭാഗം കൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള ഭാഗസ്ഥതയാണെങ്കിൽ ഒരിക്കലും കോൺഗ്രസ് ഇല്ല രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു ഈ രാഹുൽ ഗാന്ധി ഫുൾ ടൈം പൊളിറ്റീഷ്യൻ രാഹുൽ ഗാന്ധിക്ക് ഒരു പൊളിറ്റീഷ്യനുള്ള ഭയം ഇല്ല എന്ന് പറഞ്ഞു അത് പോസിറ്റീവായിട്ടിട്ട് ഞാൻ അക്കോസിങ്ങിനെ പരിപൂരമായിട്ട് ഞാൻ അംഗീകരിച്ചില്ല പക്ഷെ അത് പോസിറ്റീവായിട്ടിട്ട് നിങ്ങൾ ക്രിട്ടിസ് ചെയ്യണം രാഹുൽ ഗാന്ധിയും സോണിയാ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒന്നും വലിയ വലിയ ദൈവത്തിന്റെ മക്കളൊന്നുമല്ല അവരെ അവർ നിങ്ങൾ മനസ്സിലാക്കി ക്രിട്ടിസൈസ് ചെയ്യണം മുഖത്ത് നോക്കി പറയാനുള്ള കഴിവ് ചേർത്തു നിങ്ങൾക്ക് എങ്കിൽ മാത്രമേ ശരിയാകാൻ പോകുന്നുള്ളൂ അല്ലാതെ ചുമ്മാ ഇതുപോലുള്ള ആവശ്യമുള്ള ഈ പാദം ചെയ്യാൻ പോകുന്നു ഏതായാലും ഏറ്റവും ഒടുവിലായ ഒരു കാര്യം കൂടി രാഹുൽ ഗാന്ധിയും ഏതാണ്ട് താങ്കൾ പറഞ്ഞതുപോലെ പരീക്ഷിച്ച് പരാജയപ്പെട്ട ആള് തന്നെ ഇനിയിപ്പോൾ അവസാന ലാസ്റ്റ് റിസോർട്ടാണ് പ്രിയങ്ക എന്ന് വേണം കരുതാൻ ശ്രീ പി വി തോമസ്
പ്രിയങ്ക അവർ അവസാനിച്ചാകുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പാർട്ടി ഒരു വ്യക്തിയിലോട്ടൊന്നും ശരിയാകാൻ പോകുന്നില്ല. ഇവര് കൂട്ടായ്മയോട് കൂടി യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് പരാജയത്തെ സമ്മതിച്ച് തെറ്റിന് എവിടെ പറ്റുന്നുള്ള കൂട്ടാക്കിക്കൊണ്ട് മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി 129 വർഷം പഴക്കമുള്ള പാർട്ടിയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും ഇന്ത്യയുടെ മതത്വവും എല്ലാം അത്യാവശ്യ പാർട്ടിയാണ്. അങ്ങനൊരു പാർട്ടിക്ക് ഇവിടെ ഭാവിയുണ്ട്. പാർട്ടിയൊന്നും ഇവിടെ കൂട്ടറിയാൻ, പക്ഷെ ഇവര് കണ്ട ഈ ഒരു 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 പാർട്ടി ദൈവത്തെ പോലെ ഈ കുടുംബത്തെ ബാധിച്ചിട്ട് കാര്യമില്ല. ശരിയാണ്, ഈ കുടുംബമില്ലെങ്കിൽ പാർട്ടി കിട്ടില്ലായിരുന്നു. അല്ല, കുടുംബമില്ലെങ്കിൽ പാർട്ടി നിലനിൽക്കില്ല എന്ന് പറയുന്നതിനേക്കാൾ കുടുംബമില്ലെങ്കിൽ, കാരണം അത്തരം ഒരു സ്റ്റേജ് നമ്മൾ കണ്ടതാണ്. അത് നരസിംഹറാവുവിന്റെ കാലഘട്ടത്താണെങ്കിൽ പോലും ആ ഒരു സമയത്ത് നമ്മൾ കണ്ടിരുന്നത് പോലെ പാർട്ടിക്ക് ഒരു ഐക്യം എന്ന് പറയുന്ന ഒരു ത്രെഡ്, അതാണ് രാഹുൽ ഗാന്ധി ആണെങ്കിലും ഗാന്ധി കുടുംബമാണെങ്കിലും സോണിയ ആണെങ്കിലും ഒക്കെ ഉള്ളത്. ഇങ്ങനെ ഗാന്ധി കുടുംബത്തിൽ നിന്ന് മാറി നേതൃത്വം ചിന്തിച്ച് ഗാന്ധി കുടുംബത്തിന് അപ്പുറത്തേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഐക്യം കോൺഗ്രസിൽ ഉണ്ടാകുമോ? അതെ അതെ, അത് ബുദ്ധിമുട്ടാണ്. കാരണം അതാണ് കോൺഗ്രസിന്റെ കൾച്ചർ എന്ന് പറഞ്ഞത്. കോൺഗ്രസ് അംഗീകരിക്കല, വേറെ ആ കുടുംബത്തിൽ അല്ലാതെ ആരും അംഗീകരിക്കല. നരസിംഹറാവു ആയിരുന്നു, നരസിംഹറാവു സോണിയാഗാന്ധി അംഗീകരിച്ചില്ല, അത് നരസിംഹറാവു അങ്ങനെ ഭരിച്ചുപോയി. പക്ഷെ കോൺഗ്രസ് തീർച്ചയായിട്ടും നെഹ്റുകുടുംബത്തിന്റെ സംഭാവന വളരെ അതുല്യമാണ് എന്നുള്ള കാര്യത്തിൽ ആ സംശയമില്ല. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഇലക്ഷൻ ഡെമോക്രസി ഇലക്ഷൻ ഡൈനാസ്റ്റി എന്നാണ് നരസിംഹറാവു പറഞ്ഞത്. ഞങ്ങൾ അംഗീകരിക്കുന്നു, ഇവരെല്ലാവരും നെഹ്റു തൊട്ട് ഇന്ദിരാഗാന്ധി തൊട്ട് രാജീവ് ഗാന്ധി തൊട്ട് സഞ്ജയ് ഗാന്ധി തൊട്ട് സോണിയാഗാന്ധി തൊട്ട് രാഹുൽ ഗാന്ധി തൊട്ട് ഇവരെല്ലാവരും എത്തിയത് നല്ല പുരുഷം ജയിക്കുന്നവർ. പക്ഷേ എങ്കിൽ തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്പം കൂടി അഴിഞ്ഞു കൊടുത്തിട്ട് ഈ കുടുംബത്തിന് പുറത്ത് വന്നാൽ എന്താ പ്രശ്നം? നരസിംഹറാവു ശക്തി പറ്റല്ലോ, എന്താ പ്രശ്നമുണ്ടായിട്ടുണ്ടായിരുന്നു? യെസ്, വളരെയധികം നന്ദി ശ്രീ പി വി തോമസ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ദില്ലിയിൽ നിന്നും. ശ്രീ രാജീവ് പിള്ള, രാഹുൽ ഗാന്ധിയുടെ ഒരു ഘട്ടം കോൺഗ്രസ് അല്പമൊന്ന് മാറ്റിവെക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഐക്കൺ, പകരം ഇന്ദിരാഗാന്ധിയുടെ അതേ ഛായയുള്ള രാഹുൽ ഗാന്ധിയേക്കാൾ കരിസ്മയുള്ള, അതിനേക്കാൾ നേതാക്കളോട് ഇന്ററാക്ട് ചെയ്യുന്ന, അമ്മയോട് അടുത്ത് നിൽക്കുന്ന, പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരികയാണ് പാർട്ടിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, അതുമല്ലെങ്കിൽ ഉത്തർപ്രദേശിന്റെ പി സി സി അധ്യക്ഷ. ഒരു പുതിയ പരീക്ഷണത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ്. ബി ജെ പി എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ബി ജെ പി ഇതിനെ വളരെ സന്തോഷത്തോടെയാണ് സ്വാഗതം ചെയ്യുന്നത്. കാരണം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, രാഹുൽ ഗാന്ധി ചെയ്തതിന്റെ അപ്പുറം ഒന്നും ചെയ്യാനും പോകുന്നില്ല, അത്രത്തോളം പോലും എത്തുമോ എന്ന് തന്നെ സംശയമുള്ള ഒരു കേസാണ് ഈ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ ചേഞ്ച്. ഒന്നത്, രണ്ടാമത്, ഇത് കോൺഗ്രസിനകത്ത് ഒരു ആഭ്യന്തര പ്രശ്നമാണ്. ഇത് പൊതു ഇന്ത്യ മഹാരാജ്യത്തിന് നൽകാൻ പോകുന്ന ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസിനകത്ത് ഇപ്പോ നേതൃനിരയില്ല, അതിനൊരു തീരുമാനമെടുക്കാൻ ആളില്ല, എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ഒരു ഗിമിക് ആക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രിയങ്കയ്ക്ക് എന്താണ് രാഹുലിനെക്കാട്ടി കൂടുതലുള്ളത്, അല്ലെങ്കിൽ രാഹുലിന് എന്താണ് പ്രിയങ്കയ്ക്കാട്ടി കുറവുള്ളത്? ഒന്നുമില്ല, രണ്ടും തുല്യരാണ്. ഒരു ബേസിക് ആയിട്ട് ഒരു പൊളിറ്റിക്കൽ ഇതുമില്ലാത്ത ആളുകളാണ്. ഇത് ഡൈനാസ്റ്റി പൊളിറ്റിക്സിന്റെ ബേസിലാണ് അമ്മയും മക്കളും എല്ലാവരും വന്നിരിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന പോലെ താഴേക്കടയിൽ നിന്നും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയോ അല്ലെങ്കിൽ യുവജന രാഷ്ട്രീയത്തിലൂടെയോ വന്നവരാരുമല്ല. പെട്ടെന്ന് ഒരു സീറ്റ് കിട്ടുന്നു, അത് ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റ് കിട്ടും, അവിടെ നിന്ന് ജയിപ്പിക്കുന്നു. അമ്മയ്ക്ക് വേണ്ടി ഇലക്ഷൻ പ്രചരണത്തിന് വന്നു എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞു പരത്തുന്ന ഒരു വലിയ കാര്യം പ്രിയങ്കയെ കുറിച്ച്. പ്രിയങ്കയ്ക്ക് അതല്ലാതെ എന്താണുള്ള ഒരു ഗുഡ് ക്വാളിറ്റി, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഹ്റു കുടുംബമാണ്, അത്രേ ഉള്ളൂ. അതിനപ്പുറം വേറെ ഒന്നുമില്ല. ഇതിനകത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് സന്തോഷമുള്ളൂ, ഇങ്ങനെയുള്ള ആളുകൾ തന്നെ വരണം, അങ്ങനെ കോൺഗ്രസ് നശിപ്പിച്ചു. മുഹമ്മദ് അലി, 1999 BBCക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല, രാഷ്ട്രീയമില്ലാതെയും എനിക്ക് പബ്ലിക്കിനെ സേവിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും പ്രിയങ്ക വരുന്നു എന്ന് കേട്ടിരുന്നതായിരുന്നു. അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതുമാണ് യു പിയുടെ ചുമതല ഏറ്റെടുക്കാൻ. അന്നും പ്രിയങ്ക തയ്യാറായില്ല. പിന്നെ എന്തിനാ പ്രിയങ്കയെ നിർബന്ധിച്ചു കൊണ്ടുവരുന്നത്? അല്ല, അത് പ്രിയങ്കയുടെ വ്യക്തിപരമായ കാര്യമാണ്. അവർ രാഷ്ട്രീയത്തിൽ വരണോ വരണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ നെഹ്റു കുടുംബം എന്നും
ഇന്ത്യ രാജ്യത്തിനോടൊപ്പം അത് അവരുടെ അവരുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം. എൻ്റെ സുഹൃത്ത് പറഞ്ഞല്ലോ എന്താണ് പാരമ്പര്യം, പാരമ്പര്യം നെഹ്റു കുടുംബം തന്നെ. നെഹ്റു കുടുംബത്തെക്കുറിച്ച് ബി ജെ പിക്കാരനെ അറിയില്ല, പഠിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താണ് നെഹ്റു കുടുംബം എന്ന് ചോദിക്കും. കാരണം ആ സ്വാതന്ത്ര്യ സമരം ഒന്നും അവരുടെ ശ്രദ്ധയിലില്ലല്ലോ. കാരണം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഗാന്ധിജിയെ എതിർത്ത ആർ എസ് എസ് ആണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത്. ആർ എസ് എസിൻ്റെ പിന്തുണയോടുകൂടി അത് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് തന്നെ. അപ്പോൾ ആർ എസ് എസ്സുകാരെ ചോദിക്കും നെഹ്റു കുടുംബം ആരാണ്, സ്വാതന്ത്ര്യ സമരത്തിൽ നെഹ്റു കുടുംബത്തിൻ്റെ പങ്ക് എന്താണ്, നെഹ്റു കുടുംബത്തിലെ അംഗം എന്ന തന്നെയാണ് അതിൻ്റെ ഏറ്റവും ക്വാളിറ്റി. അതിൻ്റെ അപ്പുറം വേറൊരു ക്വാളിറ്റി വേണ്ട പ്രിയങ്ക ഗാന്ധിക്ക്. അപ്പൊ ഒരു തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുള്ള ബി ജെ പി ആണ് ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നത്. 1984 ഈ പാർട്ടിക്ക് രണ്ട് സീറ്റാ, ആ പാർട്ടിയാണ് ഇപ്പോൾ ഇന്ത്യയിൽ അധികാരത്തിൽ വന്നത്. ഞങ്ങൾക്ക് 44 സീറ്റെങ്കിലും ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. ആ സുരേഷ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വെറും രണ്ട് സീറ്റുള്ള ബി ജെ പി ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി 77 ശേഷം ആർ എസ് എസ് ആണ് ഈ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ചത്. അവരുടെ സഹായത്തോടുകൂടി ഞങ്ങൾ 44 സീറ്റിൽ ഒതുങ്ങുകയും അധികാരത്തിൽ വന്നിരിക്കുന്നു ബി ജെ പി. അതുകൊണ്ട് കോൺഗ്രസിന് തിരിച്ചു വരില്ല എന്ന് വ്യാമോ. ഇപ്പൊ ഛത്തീസ്ഗഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ മൂന്നും, ബി ജെ പിയുടെ പൊടിപോലും ഉണ്ടായില്ലല്ലോ അവിടെ. അപ്പൊ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാം നരേന്ദ്രമോദിയും ബി ജെ പിയും ഇന്ത്യയിലെ മാധ്യമങ്ങളും പ്രചരിപ്പിച്ച പ്രചരണം ഒക്കെ നമുക്ക് ഇതാ ഇപ്പൊ നരേന്ദ്രമോദി. ഞാൻ വരാം ഒരു പ്രേക്ഷകരിലേക്ക്. ഹലോ, കേൾക്കാമോ? കേൾക്കാം. പറയൂ, പേര്? രവീന്ദ്രൻ. എസ്, ശ്രീ രവീന്ദ്രൻ പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഇത് പഴയ കുപ്പിയില് പുതിയ പുതിയ വീഞ്ഞ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം ഉപരി സുരേഷ്ജിയെ പോലുള്ള മാധ്യമ പ്രവർത്തകർ പറയുന്നു അവസാന ലാപ്പിൽ പ്രിയങ്ക ഗാന്ധി വന്നതുകൊണ്ടാണ് കോൺഗ്രസിന് 44 കിട്ടിയത്. ശരി, 44 കിട്ടി. പക്ഷെ ഇവിടെ നിങ്ങൾ വിസ്മരിക്കരുത് ഒരു കാര്യം, റായ്ബറേലിക്കും അമേഠിക്കും പുറത്ത് ലോകമുണ്ടെന്ന് അറിയാത്ത ഒരു നേതാവാണ് പ്രിയങ്ക ഗാന്ധി. അമ്മയ്ക്കും സഹോദരനും വേണ്ടി മാത്രമേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് ചട്ടം കെട്ടിയ നേതാവായിരുന്നു എന്നുകൂടി നിങ്ങൾ ഓർക്കണം. കോൺഗ്രസിന്റെ അവസ്ഥ പ്രാദേശിക പാർട്ടിയുടെ നിലവാരത്തിലേക്ക് ഒതുങ്ങിപ്പോവുകയാണ്. കൊല്ലത്ത് ബാലകൃഷ്ണപിള്ളയും ഗണേഷ് കുമാറും, കോട്ടയത്ത് മാണിയും മാണിയുടെ മകനും, അതുപോലെ മുലായം സിംഗും മുലായം സിംഗിന്റെ മകൻ അഖിലേഷ് യാദവും പോലെ ഇതും ഒരു കുടുംബ പാർട്ടിയായി അധപ്പതിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുപോലെ ഇപ്പോ നട്ടോർ സിംഗിനെയൊക്കെ ചീത്ത വിളിക്കുകയാണ്. ഈ നട്ടോർ സിംഗ് പുസ്തകം എഴുതുന്നതിൽ പറയൊക്കെ നമ്മൾ കണ്ടതാണ്. കുടുംബത്തിനകത്ത് നിന്നുകൊണ്ട് ഇപ്പോ അമ്മയെ പ്രധാനമന്ത്രിയാകാതിരിക്കാൻ വേണ്ടി മകന്റെ ഒരു താല്പര്യത്തിന് വഴങ്ങിയെന്നാണ് പറയുന്നത്. ഇത്രയും കാലം ജനങ്ങളെ വിട്ടികളാക്കിക്കൊണ്ടായിരുന്നു സോണിയാഗാന്ധി പറഞ്ഞു, സോണിയാഗാന്ധിയെ ഇവര് പ്രചരിപ്പിച്ചത്. മഹത്തായ പാരമ്പര്യമുള്ള നേതാവാണ്, പ്രധാനമന്ത്രി സ്ഥാനം ത്യജിച്ച ആളാണ്. ഇത് ഒരു കുടുംബ വീട്ടിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ലേ അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി പദം ഒഴിഞ്ഞത്? ഇപ്പൊ ഇവിടെ കോൺഗ്രസിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി എന്ന നേതാവിന് ഇന്റർനാഷണൽ ആക്സെപ്റ്റൻസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് പുറത്ത് ഇന്റർനാഷണൽ ആക്സെപ്റ്റൻസ്. അങ്ങനെയൊക്കെ വരുമ്പോൾ എതിർദിശയിൽ ഇവര് ആശയ ദാരിദ്ര്യം, നേതാവിന്റെ ദാരിദ്ര്യം കൊണ്ട് ഉഴലുകയാണ്. വളരെയധികം നന്ദി, വളരെയധികം നന്ദി, വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത അഭിപ്രായം അറിയിച്ചതിൽ ശ്രീ രാജീവ് പിള്ള. വളരെ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നരേന്ദ്രമോദിക്ക് ബലാബലം നിന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക മാത്രമായിരുന്നു. സോണിയാഗാന്ധി അത് അത്രത്തോളം ആക്രമണോത്സുകത കാണിച്ചിരുന്നില്ല. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ തിരുത്തി എന്നതിനപ്പുറത്തേക്ക്, ചില സമയത്ത് അതിനപ്പുറത്തേക്ക് നരേന്ദ്രമോദിയോട് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായില്ല. പ്രിയങ്ക മാത്രമാണ് നരേന്ദ്രമോദിക്ക് മറുപടി നൽകിയത് എന്ന് പറഞ്ഞാൽ ഒരു ബലാബലം ബി ജെ പിക്ക് വരുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ പോലും ഇല്ല, ഇത് പ്രിയങ്ക മാത്രമാണ് സംസാരിച്ചത്. ഇപ്പോൾ പ്രേക്ഷകൻ പറഞ്ഞ പോലെ തന്നെ പ്രിയങ്ക സംസാരിച്ചത് രണ്ട് നിയോജക മണ്ഡലങ്ങളിലാണ്. ഈ രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ പറഞ്ഞതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ 52 ഇഞ്ച് നെഞ്ചളവിന്റെ കഥയാണ്. ഇതാണോ ഒരു രാഷ്ട്രീയപരമായിട്ട് സംസാരിക്കുന്ന കാര്യം? ഒരു രാഷ്ട്രത്തിന് വേണ്ടി എന്താണ് ചെയ്യാനുള്ളത്? ഒരു രാഷ്ട്രീയ നേതാവ് പറയേണ്ടത് ഞാൻ ഇന്നത് ചെയ്യും, അല്ലെങ്കിൽ ഇന്നത് ചെയ്യാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതിനെ നേടും എന്ന് പറഞ്ഞാണ് ബി ജെ പി ഈ പ്രാവശ്യം ഇത്രയും അധികം സീറ്റ് നേടിയത്. 44 സീറ്റിലേക്ക് ഒതുങ്ങി എന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് സത്യമാണ്, അത് നഗ്നമായ സത്യമാണ്. അതിൻ്റെ യഥാർത്ഥ റീസണും അവർക്ക് കഴിവില്ല എന്നുള്ളതാണ്. കഴിവില്ലായ്മ എന്തുകൊണ്ടാണ്? ഒരു ലീഡർഷിപ്പ് ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു നല്ലൊരു നേതാവ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഒരു പ്രസ്ഥാനം ഉണ്ടാവുകയുള്ളൂ. അത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും മറ്റ് ഏത് തരത്തിലുള്ള പ്രസ്ഥാനമാണെങ്കിലും. അത് തന്നെയാണ് നരസിംഹറാവുവിന്റെ ശേഷം കോൺഗ്രസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനാകും ഞാനാകും എന്ന് പറയുന്നു, അവസാനം സോണിയാഗാന്ധി കൊണ്ടുവന്നു. വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, നെഹ്റു കുടുംബം
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എപ്പോഴും ശ്ലാഘനീയം തന്നെയാണ്, അത് അംഗീകരിക്കപ്പെടുന്നതുമാണ്. പക്ഷേ അത് പറഞ്ഞതുകൊണ്ട് നെഹ്റു കുടുംബത്തിലെ ഒരു മരുമകളെ അന്യരാജ്യക്കാരിയെ പ്രധാനമന്ത്രി ആക്കണമെന്ന് പറയാൻ നടക്കുന്ന കേസല്ല. ഒരു നിമിഷം കൂടെ, എങ്ങനെയാണെങ്കിൽ റോബർട്ട് വദ്രയെ നാളെ പ്രധാനമന്ത്രി ആക്കണോ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ ആളാക്കണമെന്ന് പറഞ്ഞു വന്നാൽ ഈ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യും. ശരി ശരി, ഒരു പ്രേക്ഷകനിലേക്ക്. ഹലോ, കേൾക്കാമോ? കേൾക്കാം. പറയൂ, പേരും അഭിപ്രായവും. എന്റെ പേര് റോബിൻ. ശ്രീ റോബിൻ, ഈ കാര്യത്തില് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നെഹ്റു കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു ഒരു ലീഡർഷിപ്പ് ഉണ്ടാകുന്നതാണ് കോൺഗ്രസിന് ഏറ്റവും ഗുണകരം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്കിപ്പോ കേരളത്തിലെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിലുള്ള ഗ്രൂപ്പിസം, അത് കേന്ദ്ര നേതൃത്വത്തിലും ഈ പറഞ്ഞതുപോലെ വേറൊരു അധികാര കേന്ദ്രമാണ് ഉണ്ടാകുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കോൺഗ്രസ് ശിഥിലമാകാൻ വലിയ സമയമൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോ നെഹ്റു കുടുംബമായതുകൊണ്ട് തന്നെ ആ കുടുംബത്തിലേക്ക് എല്ലാവരും കേന്ദ്രീകരിക്കുന്നു. അഞ്ചും ആറും ഗ്രൂപ്പ് ഉണ്ടെങ്കിലും എല്ലാവരും കേന്ദ്ര നേതൃത്വം വരുമ്പോഴത്തേന് ഹൈക്കമാൻഡിനെ, അത് നെഹ്റു കുടുംബത്തിനെ അവർ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ഇതിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി അധികാരത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കാനിടയുള്ള ഒരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, റോബർട്ട് വദ്രയുടെ എല്ലാ അഴിമതി കഥകളും ബി ജെ പി ഗവൺമെന്റ് പുറത്തു കൊണ്ടുവരാനായിട്ട് മാക്സിമം ശ്രമിക്കും. അത് കൊണ്ടുവരികയും ചെയ്യും. അദ്ദേഹം ഒരുപക്ഷെ റോബർട്ട് വദ്ര ജയിലിന് അഴിക്കുള്ളിലാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാനേ സാധിക്കുകയുള്ളൂ. യെസ്, ശ്രീ റോബിൻ, വളരെയധികം നന്ദി. ശ്രീ പുന്നേക്കൻ മുഹമ്മദ് അലി, കോൺഗ്രസിലേക്ക് വന്നാൽ എന്തുകൊണ്ട് ഇപ്പോഴും പ്രിയങ്ക ഗാന്ധിയിലേക്ക് പോകുന്നു? 1972 ജനുവരി 12 ജന്മദിനം, 42 വയസ്സ്, അത്രയേ ഉള്ളൂ. എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയിലേക്കൊക്കെ പോകേണ്ടി വരുന്നു കോൺഗ്രസ് എന്ന് ചോദിച്ചാൽ, അതിനർത്ഥം കോൺഗ്രസിന് ദേശീയ തലത്തിൽ നല്ല നേതാക്കൾ ഇല്ല എന്ന് പറയാം. നിങ്ങൾ പറയും എ കെ ആന്റണി. പക്ഷെ അതിനപ്പുറത്തേക്ക് ചിന്തിച്ചാൽ പ്രണബ് മുഖർജി എന്ന് പറയുന്ന ഒരു നേതാവിനെ മാറ്റി രാഷ്ട്രപതി ആക്കിയത് ഏറ്റവും വലിയ ചരിത്രപരമായ വിഡ്ഢിത്തം എന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അത് തന്നെയാണ് കോൺഗ്രസ്സിന് ഇപ്പോൾ ഈ രീതിയിലുള്ള പ്രിയങ്ക ഗാന്ധിയിലേക്കൊക്കെ പോകേണ്ടി വരുന്നത്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നല്ല നേതൃത്വം ഇല്ലാത്തത് കോൺഗ്രസിന് വെല്ലുവിളിയല്ലേ? ഞാൻ ചോദിക്കുന്നത്, പ്രിയങ്ക ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അല്ലാണ്ട് ബി ജെ പിയിലാണോ പ്രവർത്തിക്കേണ്ടത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ സോണിയ പ്രിയങ്ക ഗാന്ധി തയ്യാറായാലും സ്വാഗതം ചെയ്യും. അവരുടെ സേവനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നു. അവരുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാവിധ പിന്തുണയും കൊടുക്കും. കോൺഗ്രസിന് വേണ്ടി ജീവിച്ച ഒരു കുടുംബമാണ് നെഹ്റു കുടുംബം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ജീവിച്ച, ഇന്ത്യക്ക് വേണ്ടി ജീവിച്ച ഒരു കുടുംബത്തിലെ അംഗമാണ് പ്രിയങ്ക ഗാന്ധി. ആ പ്രിയങ്ക ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു ഒരു വല്ലാത്തൊരവസ്ഥ, നിങ്ങൾ തന്നെ പറഞ്ഞു, കോൺഗ്രസിന് ഒരു ഒരു വല്ലാത്ത അവസ്ഥ വരുമ്പോൾ ആ പാർട്ടിയെ ഉയരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വല്ലാത്ത അവസ്ഥ എന്നൊന്നും പറയണ്ട, നാണക്കേട് തന്നെ പറഞ്ഞു, ഉദിക്കുന്നില്ല. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇപ്പോഴും 10 സ്റ്റേറ്റ് ഭരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സീറ്റ് ഞാൻ പിന്നെ എന്റെ സുഹൃത്ത് ഞാൻ പറയുമ്പോ ഞാൻ ഇടയ്ക്ക് കയറും. പിന്നെ നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞു അല്ലെ, നമുക്ക് രണ്ടാൾക്കും പറഞ്ഞ് ചർച്ച നടത്തി. പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ജീവിച്ച ഒരു കുടുംബം, ഇന്ത്യക്ക് വേണ്ടി ജീവിച്ച ഒരു കുടുംബം, ആ കുടുംബത്തിലെ അംഗം പ്രിയങ്ക ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനല്ലാതെ ബി ജെ പിക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കാൻ വരേണ്ടത്? ചില കോൺഗ്രസിന്റെ പാരമ്പര്യമുള്ള, നെഹ്റു കുടുംബ പാരമ്പര്യമുള്ള രണ്ടാളുണ്ടല്ലോ, അമ്മയും മോനും ബി ജെ പിയുടെ എം പി മാരാണല്ലോ. അവർ സീറ്റ് കൊടുത്തല്ലോ അമ്മയും മോനും. ആയതുകൊണ്ടാണ് അമ്മയും മോനിക്കും സീറ്റ് കൊടുത്തത്. അമ്മയും മോനും മത്സരിച്ചു, അമ്മ മന്ത്രിയായി പ്രാവശ്യം. എന്തുകൊണ്ട്? എന്താണ് ക്വാളിറ്റി? കുടുംബത്തിന്റെ മഹത്വം ഇന്ത്യയിലെ ജനങ്ങൾ ഇന്നും അംഗീകരിക്കുന്നു എന്നതിന്റെ ഏറ്റവും ചെറിയ തെളിവാണ്. ശരി, ഞാൻ ഒരു പ്രേക്ഷകനിലേക്ക്. ഹലോ, കേൾക്കാമോ? പറയൂ, പേര്? ശ്രീ ശാലി, പറയൂ. കോൺഗ്രസിന്റെ വ്യക്തത നെഹ്റു കുടുംബത്തിനെ ഭയങ്കരമായിട്ട് ഇന്ത്യക്കാർ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോ സോണിയാഗാന്ധിയെ രാഹുൽ ഗാന്ധിക്കും ചെയ്യാൻ കഴിയാത്തതൊന്നും പ്രിയഗാന്ധിക്കും ചെയ്യാൻ കഴിയുന്നുള്ളതൊന്നും ആർക്കും, ആ കാലഘട്ടമൊക്കെ ഇന്ത്യ രാജ്യത്ത് വളരെയധികം മാറിക്കഴിഞ്ഞിരിക്കുന്നു. പണ്ടത്തെ ഒരു രാഷ്ട്രീയ ചിത്രമൊന്നും അല്ല കോൺഗ്രസിനെ സംബന്ധിച്ചോളം. രക്ഷപ്പെടുത്താൻ വേണ്ടി സോണിയിപ്പോ പ്രിയങ്ക ഗാന്ധിയെ ഇറക്കിക്കളി. ഇനി ഇന്ത്യ രാജ്യത്ത് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്, അതുകൂടി സുരേഷ് പറയാം. നമ്മുടെ ചിന്താഗതിക്കൊക്കെ ഇണങ്ങുന്ന രീതിയിൽ നമ്മൾ ചർച്ചകൾ ചെയ്യാണ് കേരളത്തിൽ ഇരുന്നിട്ട്. കേരളത്തിൽ ഇപ്പൊ സോണിയാഗാന്ധി വന്നാലും രാഹുൽ ഗാന്ധി വന്നാലും രാജീവ് ഗാന്ധി ചെയ്യണം. കേരളത്തിലെ ജനങ്ങള് അത്യാവശ്യം ഭക്ഷണം കഴിക്കുന്നവരും അരിഭക്ഷണം കഴിക്കുന്നവരും
അത്യാവശ്യം പേപ്പർ വായിക്കുന്നവരോ അത്യാവശ്യം ടി വി കാണുന്നവരോ മാധ്യമങ്ങളൊക്കെ വാച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതൊന്നും കേരളത്തിന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇവരുടെ ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാല് ഇന്ത്യ രാജ്യത്തിലെ ഇപ്പോഴും മുക്കാൽ 80 കോടിയോളം ജനങ്ങൾക്ക് അക്ഷരവിജ്ഞാനവും ഉണ്ടൊന്നുമില്ലാത്ത ഭക്ഷണമില്ലാത്ത ആളുകളാണുള്ളത്. 3 നേരം ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ആളുകളാണ് അധികം ഉള്ളത്. അപ്പൊ ഇവരെ ഈ ആളുകളുടെ ഇടയില് ഇങ്ങനെ ഒരു നെഹ്റു കുടുംബത്തിനെ പണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ച സമയത്ത് മോത്തിലാൽ നെഹ്റുവിന്റെ ഭാഗമായി നെഹ്റുവിന് പ്രധാനമന്ത്രി സ്ഥാനം കിട്ടി, അങ്ങനെ അവരെ കുടുംബം കുറെ ചെയ്തു എന്നൊക്കെ വരുത്തി കാണിച്ച് കുറച്ച് വോട്ട് പിടിക്കാനുള്ള തന്ത്രങ്ങൾ ഇറക്കാതെ കോൺഗ്രസ് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാതെ കുറെ കാലം ഭരിച്ചിട്ട് പാവപ്പെട്ട ജനങ്ങൾക്കും മറ്റുള്ളവർക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ കടുത്ത വിലക്കയറ്റവും ദാരിദ്ര്യവും ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുകയും വൻ അഴിമതികളും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ജീവിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്ത് അവസാനം കുറെ കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾ കുറെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ സോണിയാഗാന്ധിനെ ഇറക്കും, ഇനി പ്രിയങ്ക ഗാന്ധിനെ കിട്ടും, അടുത്ത വധേന്ദ്രയുടെ മകനെ ഇറക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസ് മുന്നോട്ട് വന്നു കഴിഞ്ഞാല് ആ കാലഘട്ടം കഴിഞ്ഞു. ഇതേ അനുഭവം തന്നെയാണ് നരേന്ദ്രമോദിക്കും കിട്ടാൻ പോകുന്നത്. ഭരണത്തിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞ് ഭരണത്തിൽ വരിക, എന്നിട്ട് പാവപ്പെട്ട ജനങ്ങളുടെ കാര്യങ്ങൾ. ഇപ്പൊ വളരെയധികം നന്ദി ശ്രീ രാജീവ് പിള്ള. ഇതാണ് ഇതുപോലെ ഒന്ന് വളരെ പ്രതീക്ഷയോടുകൂടി വന്നതായിരുന്നു ബി ജെ പി. ആ പ്രതീക്ഷ ഇപ്പോൾ ഈ വിലവർദ്ധനയുടെ കാര്യത്തിൽ വലിയൊരു ഇടപെടൽ നടത്താൻ കഴിയാതെ ഞാൻ താങ്കളിലേക്ക് വരാം. ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ പി എസ് ശ്രീധരൻപിള്ള നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, രാഹുൽ ഗാന്ധിയെ പരീക്ഷിച്ച് പരാജയപ്പെട്ട സ്ഥാനത്തേക്ക് പ്രിയങ്കയെ കൊണ്ടുവന്ന് കോൺഗ്രസ് ഒരു പുതിയ അംഗത്തിനുള്ള തയ്യാറെടുപ്പിലാണ്, ബി ജെ പി എങ്ങനെയാണ് കാണുന്നത്? കോൺഗ്രസിലാരും നേതാവാകണം എന്നുള്ളത് ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അതുകൊണ്ട് അവരെ തീരുമാനിക്കട്ടെ, അതിന് ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല. പക്ഷെ അവരെ രാഷ്ട്രീയ നേതൃത്വം ഏറ്റെടുക്കുന്നതോടെ കോൺഗ്രസ് എന്തെങ്കിലും ഗുണപരമായ മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ നിർവാഹമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലാണ് അവർ വർക്ക് ചെയ്തിരുന്നെങ്കിൽ സജീവമായ സാന്നിധ്യവും അവരുടെ ശക്തമായ ഇടപെടലും രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ 5-ാം സ്ഥാനത്തേക്കാണ് കോൺഗ്രസ് യു പിയിൽ പിന്തള്ളപ്പെട്ടു പോയത്. നരേന്ദ്രമോദിക്കെതിരായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെക്കാൾ കൂടുതലായി പ്രധാന അദ്ദേഹത്തിന്റെ ജാതി പറഞ്ഞ് അദ്ദേഹത്തിന്റെ ചായ കച്ചവടം പറഞ്ഞ് എല്ലാ ഇഷ്യൂസും അവരാണ് ഉയർത്തിയത്. അത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും അത് വാർത്തകളുമായി അതിന്റെ മറുപടി നരേന്ദ്രമോദി പറഞ്ഞു. അതുകൊണ്ട് വളരെ സജീവമായി സക്രിയമായി അവർ രംഗത്തുണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്ന ആ മഹതിയെ ഇന്ത്യയിലെ ജനങ്ങൾ വലിച്ചെറിയുകയല്ലേ ചെയ്തത്. കോൺഗ്രസിലെ ഈ 44 സീറ്റുകളിലേക്ക് 44 സീറ്റ് 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന കോൺഗ്രസ് പാർട്ടിയെ 44 സീറ്റിലേക്ക് ഒതുക്കിയ പാപം അതൊരു വ്യക്തിയുടെ പരാജയമല്ല, ഒരു കുടുംബത്തിന്റെ പരാജയം മാത്രമല്ല. അഴിമതി, സ്വജനപക്ഷപാതം, കെടുകാരിഷ്ഠത രാജ്യത്തെ തകർത്ത് എല്ലാ രംഗത്തും സമസ്ത മേഖലയിലും തകർത്തപ്പോ ജനങ്ങൾ വലിച്ചെറിഞ്ഞതാണ്. അത് തിരിച്ചു വരാൻ ജനങ്ങളുടെ ഒരു നല്ല പ്രതിപക്ഷത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയാണ് വേണ്ടത്. അതിന് ആഴത്തിൽ അക്കാര്യങ്ങൾ പഠിക്കാൻ കോൺഗ്രസ് തയ്യാറില്ല. ഒരു രാജ്യത്ത് ഒരു ബി ജെ പി മാത്രം ഭരിക്കുന്ന കക്ഷി മാത്രം പോരല്ലോ പ്രതിപക്ഷം വേണം. പ്രതിപക്ഷമാകാൻ പോലും സാധിക്കാതെ വഴി പറഞ്ഞിട്ട് ഈ കാര്യങ്ങളിലെല്ലാം ഇപ്പൊ വിലക്കയറ്റം ആരോ സംസാരിക്കുന്നത് ഞാൻ കേട്ട നിങ്ങളുടെ ഇതില്. അപ്പൊ അത് വിലക്കയറ്റം എന്ന് പറഞ്ഞ ഒരു കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് തീർക്കാൻ സാധിക്കും. വാജ്പേയി അധികാരത്തിൽ വന്നപ്പോ ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. ഉള്ളിയുടെ വില കൊണ്ട് 4 സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഭരിച്ചിരുന്ന നഷ്ടപ്പെട്ടവരാണ് ഞങ്ങൾ. പക്ഷേ 2000 മുതൽ 2004 വരെ ഞങ്ങൾക്ക് വിലക്കയറ്റമില്ലാത്തൊരു ഇന്ത്യ ഉണ്ടാക്കാൻ സാധിച്ചില്ലേ? ഞങ്ങൾക്ക് സാധിക്കും. പ്രിയങ്ക ഗാന്ധിയിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ശ്രീ പി എസ് ശ്രീധരൻപിള്ള പ്രിയങ്കയിലേക്ക് തന്നെ വരിക. പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്നത് ആ ഗാന്ധി കുടുംബത്തിനോട് രാജ്യത്തിനും കോൺഗ്രസിലെ അണികൾക്കും വലിയ ഒരടുപ്പമുണ്ട്. ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയേക്കാൾ മികച്ച ഒന്ന് കരിസ്മയുണ്ട്, രണ്ട് വളരെ കൃത്യമായി തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിലെ എല്ലാ മുതിർന്ന നേതാക്കളുമായി കൃത്യമായ ആശയവിനിമയം നടത്തുന്നുണ്ട് പ്രിയങ്ക ഗാന്ധി, മൂന്ന് വളരെ കൃത്യമായി വൈബ്രൻ്റായി ലൈവായി നിലനിൽക്കുന്നു, അടുത്തത് ഇന്ദിരാഗാന്ധിയോടുള്ള ഒരു സാദൃശ്യം, ഇതെല്ലാം വെച്ചുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ്സിന്
മുന്നിലേക്ക് ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാവുന്ന ഏറ്റവും നല്ല നേതാവ് പ്രിയങ്കയാണെന്ന് പാർട്ടി തിരിച്ചറിയുന്നു. പ്രിയങ്ക പറയേണ്ട സമയമായി എന്നും പാർട്ടി തിരിച്ചറിയുന്നു. അപ്പോൾ ബി ജെ പിക്ക് വളരെ കൃത്യമായ ഒരു ബലാബലം ലഭിക്കാൻ പോവുകയല്ലേ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. കാരണം അവരോട് ബന്ധപ്പെട്ട് ബി ജെ പി സർക്കാർ ഒരിക്കലും പ്രതികാരം കാണിക്കാൻ പോകുന്നില്ല. പക്ഷേ നിയമവാഴ്ച നിയമം അതിൻ്റെതായ നടപടികൾ സ്വീകരിക്കും. അവരുടെ ഭർത്താവിനോട് ബന്ധപ്പെട്ട് രാജ്യത്തിനകത്തും പുറത്തുമുള്ള പുറം ലോകം അറിഞ്ഞാൽ കോൺഗ്രസിനെ നേരെ കാർത്തിച്ച് തുപ്പുന്ന തരത്തിലുള്ള സംഭവ പരമ്പരകളുടേതായ ഫയലുകളല്ലേ ഉള്ളത്. അവര് അത് അത് പേടിച്ചാണ് അവരെ കഴിഞ്ഞ തവണ തന്നെ മാറ്റി നിർത്തിയിരുന്നത്. അപ്പം പലപ്പോഴും മാറ്റി നിർത്തപ്പെട്ട ആള് അവർ വളരെ സജീവമായി രാഷ്ട്രീയത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എപ്പോഴും അതിനുവേണ്ടി ചാടി മുന്നിലേക്ക് ഇറങ്ങുന്നയാളാണ്. നമുക്കതെല്ലാം അറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു ദുരന്തം കൂടി കോൺഗ്രസിന് ഏറ്റുവാങ്ങേണ്ടി വരുമെന്നല്ലാതെ അത്തരം കാര്യങ്ങൾ പുറത്തു വരുമ്പോഴല്ലേ ആ കുടുംബത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ആ ഒരു കുടുംബവാഴ്ചയാണോ? ആ കോൺഗ്രസിൽ കഴിവുള്ള ചെറുപ്പക്കാരുണ്ട്. അവരുടെ എല്ലാം പിന്നെ നാവരികയും അവരെ എല്ലാം മേലോട്ട് വളരാൻ സമ്മതിക്കാതിരിക്കുന്ന അവസ്ഥയാണ്. രാജ്യത്ത് കളക്ടീവ് ആയിരിക്കണം ലീഡർഷിപ്പ്. ഒരു കുടുംബത്തിന്റെ ഒന്നും അല്ല, ഒരു കുടുംബത്തിന്റെ അല്ല എന്ന് പറയുമ്പോൾ ശ്രീ പി എസ് ശ്രീധരൻപിള്ള, ഒരു കുടുംബത്തിന്റെ അല്ല എന്ന് പറയുമ്പോൾ ഇന്ന് ഒരു കേന്ദ്രമന്ത്രി മനേകാ ഗാന്ധി പറയുന്നു വരുൺ ഗാന്ധി യു പിയുടെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ് എന്ന് പറയുമ്പോൾ ആ ഗാന്ധി എന്ന് പറയുന്ന കുടുംബത്തിന്റെ മഹത്വം അത് യു പി അംഗീകരിക്കുമെന്ന് അവരും ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നുണ്ട്. നെഹ്റു കുടുംബത്തിലെ അംഗമെന്നുള്ള നിലക്കല്ല അവരെ എടുത്തിട്ടുള്ളത്. അവര് അവരുടെ അമ്മ വാജ്പേയിയുടെ കാലഘട്ടത്തിലും അതിനുശേഷം പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറി ആയിട്ട് കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ട് ആദ്യം എടുത്തു. അങ്ങനെ ആ ചെറുപ്പക്കാരൻ വളർന്നു വന്നിട്ട് ജനറൽ സെക്രട്ടറി ആയിരിക്കുകയാണ്. ഇപ്പൊ ജനറൽ സെക്രട്ടറിയാണ്, ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ഇന്ന് പിന്നെ മനേകാ ഗാന്ധിയുടെ മകൻ. അതുകൊണ്ടാണ് അവര് മുഖ്യമന്ത്രി സ്ഥാനത്തൊക്കെ ആകണം എന്ന് അവർക്ക് ഒരു അമ്മ എന്നുള്ളവർക്കും ബി ജെ പി നേതാവ് എന്നുള്ള അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അത് ജനാധിപത്യമല്ലേ? അതിന് എത്ര വലിയ പ്രത്യേകത എന്താ ഉള്ളത്? അത് അവരുടെ ആഗ്രഹം അവർ പറഞ്ഞിരിക്കുന്നു. മറ്റൊരു കാര്യം കൂടെ അവസാനമായി ശ്രീ പി എസ് ശ്രീധരൻപിള്ള, രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. സ്വാഭാവികമായും ആരും ചിന്തിച്ചു പോകുന്നത് പ്രിയങ്ക ഗാന്ധി തന്നെയാണ് കൂടുതൽ ഉചിതമെന്ന്. കാരണം രാഹുൽ ഗാന്ധിക്ക് ഒരു പൊളിറ്റിക്കൽ അംബിഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഫുൾ ടൈമായി നമ്മൾ ലൈവായി 24/7 ലൈവ് രാഷ്ട്രീയ പ്രവർത്തകനായി നമ്മൾ രാഹുൽ ഗാന്ധിയെ കാണുന്നില്ല. പാർലമെന്റിൽ വിലക്കയറ്റം ചർച്ച ചെയ്യുമ്പോൾ ഇരുന്ന് ഉറങ്ങുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. പാർലമെന്റിലെ പെർഫോമൻസ് മോശം. അടുത്തത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ കാരണം എന്തായിരുന്നു എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതുവരെ ചർച്ച ചെയ്തിട്ട് പോലുമില്ല. അപ്പോൾ ഇത്തരത്തിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്ത, പൊളിറ്റിക്കൽ അംബീഷൻ ഇല്ലാത്ത, പാർലമെന്റ് രംഗത്ത് തിളങ്ങാൻ കഴിയാത്ത ഒരു ഐക്കൺ രാഹുൽ ഗാന്ധിയെ മാറ്റി നിർത്തി പ്രിയങ്കയെ കൊണ്ടുവരുന്നത് അത് കോൺഗ്രസിന് കുറച്ചുകൂടെ ഗുണം ചെയ്യുമെന്ന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു എതിർചേരിയിലല്ലാത്ത രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ താങ്കൾക്കും തോന്നുന്നില്ലേ? ഇത് തകരാറ് കോൺഗ്രസിന്റേതാണ്, ഏതെങ്കിലും കോൺഗ്രസിലെ വ്യക്തിയുടേതല്ല. രാഹുൽ ഗാന്ധി മാത്രമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു രാഹുൽ ഗാന്ധിയെ പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയല്ല ജനകുടുംബ ഒരുപ്പിച്ചത്. കോൺഗ്രസ് ചെയ്ത ഈ രാജ്യത്തിന്റെ കെടുതികൾ ഈ വ്യവസ്ഥകൾ കാർഷിക രംഗം മുതൽ കായിക രംഗം വരെ സമസ്ത മേഖലകളിൽ തകർത്ത് താഴോട്ട് പോയി 9% വളർച്ചയുള്ള ഇന്ത്യ 4% എത്തിച്ചപ്പം ഇന്ത്യയിലെ ജനങ്ങൾ, ഉത്തരേന്ത്യയിലെ ഒന്നുമിക്ക് മറന്നില്ലാത്ത ജനങ്ങൾ, അവർക്ക് വിവരമുണ്ട്. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി അവർ വലിച്ച് നിലത്തിട്ട് ചവിട്ടി മാപ്പ് പുറപ്പിച്ചില്ലേ ഒരു തെരഞ്ഞെടുപ്പിൽ? അതുപോലെ തന്നെ ഇവരെ പാഠം പഠിപ്പിച്ചിരിക്കല്ലേ? ആ പാഠം അതിൽ നിന്ന് ആ പഠിച്ച പാഠത്തിൽ നിന്നും പുതിയ ആഴത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. മറിച്ച് പകരം വീണ്ടും ഒരു നെഹ്റു കുടുംബത്തിൽ അങ്ങനത്തെ കൊണ്ട് നാം ജയിക്കാമെന്നുള്ള വ്യാമോഹത്തോട് അത് രാഷ്ട്രീയമായിട്ട് ഒരിക്കലും ന്യായീകരിക്കത്തക്കതല്ല. അതിനുള്ള സാധ്യത ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും വസ്തുനിഷ്ഠമായി പഠിച്ചാൽ കാണാൻ സാധിക്കില്ല. ചെറുതായ തെക്ക് അകത്തും മീഡിയകൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു ചർച്ച എന്നുള്ളതിന് അപ്പുറം ഇതിന് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, വളരെയധികം നന്ദി ശ്രീ പി എസ് ശ്രീധരൻപിള്ള. ശ്രീ പുന്നക്കൻ മുഹമ്മദലി, അല്പസമയമായി താങ്കൾ ശ്രീ പി എസ് ശ്രീധരൻപിള്ള പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മറുപടി ശ്രീധരൻപിള്ള സാർ ഇപ്പൊ പറഞ്ഞത് വരുൺ ഗാന്ധിയും പ്രിയ മേനകാ ഗാന്ധിയും ഒക്കെ പറയുന്നത് ജനാധിപത്യമാണ്, അതിൽ അവർക്ക് എന്തും എന്തും പറയാ പ്രവർത്തിക്കും. അപ്പൊ ഈ പിന്നെ പ്രിയങ്കാ ഗാന്ധിക്ക് ജനാധിപത്യം ഒന്നും അല്ലേ?
അപ്പോൾ പ്രിയങ്ക ഗാന്ധിയും ഈ പിന്നെ രാഹുൽ ഗാന്ധിയും സോണിയാ ഗാന്ധിയും ഒക്കെ ഒരു സുപ്രഭാതത്തിൽ അവരുണ്ടാക്കിയ പാർട്ടിയല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അവരെ കൊണ്ടുവന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോ രാഹുൽ ഗാന്ധി ഒന്നിനും കൊള്ളാത്തവരാണ്, രാഹുൽ ഗാന്ധി പിന്നെ പാർലമെന്റിൽ പരാജയപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞു. മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭയിൽ ഏത് വകുപ്പ് വേണമെങ്കിലും അദ്ദേഹത്തെ വളരെ ഏറെ നിർബന്ധിച്ചിരുന്നു മൻമോഹൻ സിംഗ് അടക്കം അദ്ദേഹം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. 10 കൊല്ലം അദ്ദേഹം മൻമോഹൻ സിംഗിന്റെ കൂടെ ഏറ്റവും നല്ല എം പി ആയി പ്രവർത്തിച്ചു. ഇപ്പോൾ ആ വിഷയത്തിൽ മാത്രം ചെറുതായിട്ടൊന്നും അതൊരു നല്ല തീരുമാനമായിരുന്നില്ലേ? കാരണം ഏറ്റവും കൂടുതൽ അഴിമതിക്കാരായ മന്ത്രിസഭ എന്ന് ദുഷ്പേര് കേട്ട ഒരു മന്ത്രിസഭയാണ് ഇപ്പോൾ കഴിഞ്ഞ താങ്കളും മറ്റു കോൺഗ്രസ് നേതാക്കളും സംബന്ധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് പരാജയ കാരണമെന്ന്. അന്ന് രാഹുൽ ഗാന്ധി ആ മന്ത്രിസഭയിൽ അംഗമാകാതിരുന്നത് നന്നായെന്ന് താങ്കൾക്കും തോന്നുന്നില്ലേ? അല്ല, അന്ന് അതെ, ഒന്നാം യു പി എയില് അഴിമതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ യു പി എ വന്നത് അന്ന് തന്നെ മൻമോഹൻ സിംഗ് പറഞ്ഞിരുന്നു, ഈ ഡി എം കെയുടെ രാജ പോലെയുള്ള അവരെ മന്ത്രി ആക്കാൻ സാധിക്കില്ല എന്ന് മൻമോഹൻ സിംഗ് തറപ്പിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് ഡി എം കെ കോൺഗ്രസ് എടുത്തിരുന്നില്ലെങ്കിൽ മൻമോഹൻ സിംഗിന് പ്രധാനമന്ത്രി ആകാൻ സാധിക്കില്ല. കാരണം ഇടതുപക്ഷം കോൺഗ്രസിന് പിന്തുണയില്ല. അപ്പോൾ ബി ജെ പി അവിടെ കാത്തു നിൽക്കുകയാണ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി. ബി ജെ പിയെ മാറ്റി നിർത്താൻ, വർഗീയ ശക്തിയായ ബി ജെ പിയെ മാറ്റി നിർത്താൻ ഡി എം കെ അടക്കമുള്ള കക്ഷികളെ കൂട്ടി ഭരിക്കേണ്ടി വന്നു. അതിന്റെ ദുരന്തമാണ് 44 കോൺഗ്രസ് എത്തിയത്. മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇവിടെ എല്ലാവരും പറഞ്ഞല്ലോ ഇനി ഏകപക്ഷി ഭരണം കേരള ഇന്ത്യയിൽ ഇല്ല, കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു, മൻമോഹൻ സിംഗ് ഇനി ഒരിക്കലും ഏകകക്ഷി ഭരണം ഇല്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഇപ്പോൾ എന്തേ ഏകകക്ഷി ഭരണം വന്നിരിക്കുന്നു, ബി ജെ പി ഒറ്റക്ക് വന്നിരിക്കുന്നു, ഞങ്ങൾ പറയുന്നു ഇന്ത്യയിൽ ഏകപക്ഷി ഭരണം വരണം. അടുത്ത ലോകസഭയിൽ നരേന്ദ്രമോദിയെ ഇതുപോലെ വലിച്ചെറിയുന്ന ഒരു രാഷ്ട്രീയ ചരിത്രം. ചെറിയൊരു സംശയം കൂടെ, കാരണം ഇപ്പോൾ ഇതുവരെയുള്ള ചർച്ചകളിലാണെങ്കിലും പൊതുവെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം നോക്കിയാലും എല്ലാം വ്യക്തമാകുന്നത് പ്രതിപക്ഷം പോലും പരിഹസിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, സോണിയാഗാന്ധി ഒരു കുടുംബം, അവിടെ ഒരു മകൻ, അവിടെ ഒരു മകൾ, ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ലല്ലോ എന്നുള്ള പരിഹാസമാണ് ഇതുവരെ കോൺഗ്രസിന് കേൾക്കേണ്ടി വന്നത്. അപ്പോൾ ഇനിയും അതുതന്നെ ആകില്ലേ കൂടുതലായിട്ട് കേൾക്കേണ്ടി വരിക? എന്തുകൊണ്ട് ഇതിനപ്പുറത്തേക്കൊന്ന് ചിന്തിച്ച് പുതിയൊരു ഒന്നും വേണ്ട, ഇപ്പോൾ അമ്മയും മകനും മാറി നിൽക്കുക, എന്നിട്ട് മകളെ ആക്കുക. പ്രിയങ്ക ഗാന്ധിക്ക് അത്ര കെൽപ്പുണ്ടെങ്കിൽ മകൾ ഒറ്റയ്ക്ക് നോക്കട്ടെ കാര്യങ്ങൾ, പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യുക, അത് കുറച്ചുകൂടെ യുക്തിഭദ്രമാണ്, ആളുകൾക്ക് കുറച്ചുകൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ സ്വീകാര്യമായും തോന്നില്ലേ? ഇതിനേക്കാൾ വളരെ മോശമായിട്ടായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയപ്പോൾ ഇന്ത്യയിലെ നെഹ്റു കുടുംബ വിരുദ്ധർ, കോൺഗ്രസ് വിരുദ്ധർ പ്രചരിപ്പിച്ചത്. അതിന്റെ അത്രയൊന്നും ഇല്ല ഇപ്പോൾ പ്രിയ സോണിയാഗാന്ധിയെയും മക്കളെയും വിമർശിക്കുന്നത്. ഇന്ദിരാഗാന്ധിയെ വിമർശിച്ച വാക്കുകൾ എന്തൊക്കെയാണ്, അവരുടെ പ്രവർത്തികൾ. ഇന്ദിരാഗാന്ധി 77 തോറ്റപ്പോൾ എന്താണ് പ്രചരിപ്പിച്ചത്? ഇതേ ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ ജനതാ പാർട്ടി എന്ന് പറയുന്ന പുതിയ ഒരു പാർട്ടി ഉണ്ടാക്കി ഇന്ത്യയിൽ പരീക്ഷണം നടത്തി കോൺഗ്രസിനെ തോൽപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിന്റെ നേതാവും തോറ്റ ലോകത്ത് തന്നെ, ചരിത്രത്തിൽ തന്നെ ഒരു പാർട്ടിയും ഒരു പാർട്ടിയുടെ നേതാവും ദയനീയമായി പരാജയപ്പെട്ടത് 77 ഇന്ദിരാഗാന്ധിയായിരുന്നു. ആ ഇന്ദിരാഗാന്ധിയെയും നെഹ്റു കുടുംബത്തിനെയും അന്നൊക്കെ വിമർശിച്ചതും ലേഖനങ്ങൾ എഴുതിയതും പ്രചരിപ്പിച്ചതും എന്താണെന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം, വരുന്ന പുതിയ തലമുറക്കറിയാം. അത്രയൊന്നും സോണിയാഗാന്ധിയെയും മക്കളെയും വിമർശിച്ചില്ല. ഇപ്പോൾ എന്താണ് പ്രശ്നം? പ്രശ്നം പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന് നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ വീണ്ടും ഇന്ത്യയിലെ ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി, യുവതി യുവാക്കൾ അവരുടെ പിന്നിൽ അണിനിരക്കും. നരേന്ദ്രമോദിയുടെ തട്ടിപ്പ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കും. നരേന്ദ്രമോദിയുടെ തട്ടിപ്പ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പ്രിയങ്കയ്ക്ക് കഴിയും, അതിലുള്ള പേടി ബി ജെ പിക്കുണ്ട്. അല്ല, നരേന്ദ്രമോദിയുടെ തട്ടിപ്പാണെങ്കിൽ അത് തെളിയിക്കാൻ പ്രിയങ്ക ഗാന്ധി കഴിയുമെന്ന് പറയുന്നത് ഒരു കോൺഗ്രസ്സുകാരൻ്റെ ആത്മവിശ്വാസം മാത്രമോ? ഒരു പക്ഷേ കുറച്ച് സമയങ്ങൾക്ക് മാത്രമുള്ളത്. പ്രിയങ്ക ഗാന്ധി അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് വരുമെന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു തമാശയായിട്ടാണ് പൊതുജനം കാണുന്നത്, ഈവൻ കോൺഗ്രസ്സുകാർ പോലും. അതും ഒരു സത്യമാണ്. രണ്ടാമത്, കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വം നേരെ ഇല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും അവർ തെളിയിക്കുകയാണ്. കോൺഗ്രസ്സുകാരോട് തന്നെ, കോൺഗ്രസ് പ്രവർത്തകരോട്, അല്ലാതെ ഇന്ത്യ മഹാരാജ്യം നോക്കിയിരിക്കുന്ന നെഹ്റു കുടുംബത്തിനൊന്നുമല്ല. സോണിയ മുമ്പേ പറയുന്ന കേട്ടു, എൻ്റെ സുഹൃത്ത് തന്നെ മേനകാ ഗാന്ധി വരുൺ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞു, വരുൺ ഗാന്ധി എത്ര പ്രാവശ്യം രണ്ട് മണ്ഡലങ്ങൾ, വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ചു വന്ന വ്യക്തിയാണ്. അദ്ദേഹം പല രീതിയിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ യാതൊരു ബാല്യ ഒരു ഒരു ബേസിക്സും ഇല്ലാത്ത പ്രിയങ്ക ഗാന്ധിയെ പെട്ടെന്ന് കൊണ്ടുവെക്കുകയാണ്.
എന്തിനാണ് വരുന്ന നാല് സംസ്ഥാനങ്ങളിലെ ഇലക്ഷന് വേണ്ടിയിട്ട് ആ നാല് സംസ്ഥാനങ്ങളിൽ നെഹ്റു കുടുംബമാണ് ഇനിയും നയിക്കുന്നതെന്ന് കാണിച്ചിട്ട് ഹൈക്കമാൻഡ് എപ്പോഴും സോണിയാഗാന്ധി അല്ലെങ്കിൽ ഈ ടെൻ ജനപഥത്തിലുള്ള ആ വീടാണ് ഞങ്ങൾ തീരുമാനിച്ചാലേ ഒരു സീറ്റ് കിട്ടുകയുള്ളൂ എന്ന് വീണ്ടും ആ ഒരു പവർ കാണിക്കാൻ വേണ്ടി മാത്രമാണ് നരസിംഹറാവിന്റെ മന്ത്രിസഭയുടെ കാലത്ത് ഈ നെഹ്റു കുടുംബത്തിന്റെ യാതൊരു കടിഞ്ഞാണും ഇല്ലായിരുന്നല്ലോ അന്ന് നല്ലോണം ഭരിച്ചില്ലേ അത് കഴിഞ്ഞിട്ട് ആ ലാസ്റ്റ് സ്റ്റേജ് എത്തിയപ്പോഴത്തേന് വീണ്ടും സോണിയാഗാന്ധിയെ കൊണ്ടുവരികയാണ് സോണിയാഗാന്ധിയെ എതിർത്ത എത്രയോ കോൺഗ്രസ്സുകാരുണ്ട് നമ്മുടെ പ്രിയങ്കരനായ ലീഡർ വരെ സോണിയാഗാന്ധി എതിർത്തിരുന്നില്ലേ സോണിയാഗാന്ധി അല്ല നേതൃത്വത്തിൽ വരേണ്ടതെന്ന് പറഞ്ഞിരുന്നില്ലേ അദ്ദേഹത്തിന് അന്ന് കേന്ദ്രത്തിൽ വരാമായിരുന്നല്ലോ അദ്ദേഹം അത് വേണ്ടെന്ന് വെക്കുകയും അത് വേറെ കഥകളാണ് എന്നാൽ പോലും അദ്ദേഹം അതിനെ എതിർത്തിരുന്നു അല്ല പക്ഷേ ശ്രീ രാജീവ് പിള്ള വളരെ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഒരു പുനർജനി കിട്ടണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണം ഈ രീതിയിൽ പോയാൽ കഴിയില്ല എന്ന് പാർട്ടി നേതൃത്വം തിരിച്ചറിയുന്നു ഇതൊരു തിരിച്ചറിവാണ് ആ തിരിച്ചറിവിൽ തെറ്റുതിരുത്തുക അടുത്ത ഘട്ടത്തിലേക്കുള്ള ചുവടുവയ്പ് നടത്തുക അത് ഒരു പാർട്ടി ചെയ്യേണ്ടതാണ് അത് ആ പാർട്ടി ചെയ്യുന്നു ഇല്ല പാർട്ടി ചെയ്യേണ്ടത് തന്നെയാണ് അത് ഞാൻ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു പാർട്ടി ചെയ്യേണ്ടതാണ് അവര് പ്രിയങ്ക ഗാന്ധിയോ നാളെ റോബർട്ട് വദ്രയോ കൊണ്ടുവന്നതിലൊന്നും ബി ജെ പിക്ക് മുമ്പേ ശ്രീധരൻപിള്ള ചേട്ടൻ പറഞ്ഞ പോലെ യാതൊരു ആശങ്കയും ഇല്ല അതിനകത്ത് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല ഒരു സ്ക്രാച്ച് പോലും ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾക്കോ ബി ജെ പിയുടെ സംഘബലത്തിനോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മാത്രമല്ല ഇതിൽ വേണ്ടപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ അത് പാർട്ടിയെ നയിക്കുക സർക്കാരിനെ നയിക്കുക എന്നൊക്കെ പറയുന്നത് ബി ജെ പിയിൽ നോക്കിയാലും അത് തന്നെയല്ലേ നരേന്ദ്രമോദി അമിത്ഷാ ആരോ വ്യത്യാസം ഒറ്റ കുടുംബത്തിലല്ല എന്നുള്ളതല്ലാതെ ഒരേ നിഴലാണല്ലോ ഇതിൽ ഏതാണ് നിഴൽ യഥാർത്ഥ രൂപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സംശയം തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് അത് ബി ജെ പിക്കാർ അല്ലാത്തവർക്കാണ് സംശയമുള്ളത് ബി ജെ പിക്കാർക്ക് യാതൊരു സംശയവുമില്ല അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഒരു സംഘടനാ പാഠവും എന്താണെന്ന് യു പിയിൽ തെളിയിച്ച വ്യക്തിയാണ് അമിത്ഷാ ഇത് തന്നെയാണ് നരേന്ദ്രമോദി അതിന് മുന്നേയും തെളിയിച്ചത് ഇതേ രീതിയിൽ തന്നെയാണ് തെളിയിച്ചത് ഇത് രണ്ടും ഒരു കുടുംബത്തിൽ നിന്ന് വന്നതല്ല ഇനി കുടുംബത്തിൽ നിന്ന് വന്നതാണെങ്കിൽ തന്നെ എന്താണ് ചെയ്യുന്നത് ഞാൻ എന്താണ് ഇന്നലെ ചെയ്തത് എന്റെ ഉപ്പയകർ ആനയുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വലിയ ആളാണെന്ന് പറയുന്നതല്ല രാഷ്ട്രീയം എന്താണ് ചെയ്യുന്നത് ഞാൻ എന്താണ് ചെയ്തു കാണിച്ചത് അത് വെച്ചിട്ടാണ് മുന്നോട്ട് വരേണ്ടത് എന്തുകൊണ്ടാണ് പഴയ മുഖ്യമന്ത്രിയായിരുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൻ തന്നെയല്ലേ ഇപ്പോ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള മുനീർ എന്തിനാണ് മുനീർ നല്ലൊരു പോസ്റ്റ് കൊടുക്കാത്തത് അത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹവും ആ ഒരു മുസ്ലിം ലീഗിന്റെ ആളായിട്ട് വന്നിരുന്ന മുഖ്യമന്ത്രി ആയിരുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ വാപ്പ എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു പോസ്റ്റ് കൊടുക്കാത്തത് അവർക്കറിയാം വ്യക്തമായിട്ട് എങ്ങനെയാണ് രാഷ്ട്രീയം എന്നുള്ളത് മുസ്ലിം ലീഗിനെ ന്യായീകരിക്കുന്നതല്ല ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ആവശ്യം അത് തന്നെയാണ് വ്യക്തിപരമായിട്ട് കഴിവുകൾ തെളിയിച്ച ആളുകൾ തന്നെയാണ് വരേണ്ടത് വ്യക്തിപരമായിട്ടുള്ള കഴിവ് തെളിയിച്ച് അവസാനമായി ശ്രീ പുന്നയ്ക്കൻ മുഹമ്മദ് അലി വളരെ കൃത്യമായി തന്നെ നോക്കുക വളരെ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ നേതൃത്വം വന്ന് ഒരു പുതിയ ജീവൻ നൽകുക എന്നൊക്കെ പറയുന്നത് വളരെ കൃത്യവും സ്വീകാര്യവും തന്നെ പക്ഷേ എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് ഗാന്ധി കുടുംബം എന്ന് തന്നെ വളരെ ഈസിയായി ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഈ പോസ്റ്റ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം വൈസ് പ്രസിഡന്റ് സ്ഥാനം പ്രധാനമന്ത്രി പദം എന്നൊക്കെ തരുന്നത് അതൊക്കെ ഒരു ദൈവദത്തമാണ് ഗാന്ധി കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടിയിരിക്കും അങ്ങനെയാണ് എനിക്ക് കിട്ടിയത് ഒട്ടും അധ്വാനിക്കുന്നില്ല വിയർപ്പൊഴുകാതെ ലഭിച്ചതിൻ്റെ ഒരു സുഖലോലുപതയിൽ കഴിയുന്നത് കൊണ്ടാകില്ല ഒരു നല്ല നേതൃത്വം ക്വാളിറ്റി കാണിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ പരാജയപ്പെട്ട ഒരു പാർട്ടിയെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് രാഹുൽ ഗാന്ധിക്ക് തോന്നുന്നില്ല അത്രത്തോളം ഒരു ഉദാസീനത ഉണ്ടാവുന്നത് എന്തുകൊണ്ട് എന്റെ സുഹൃത്തിനെ പറഞ്ഞത് എന്റെ സുഹൃത്ത് മനസ്സിലാക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ബോധപൂർവ്വം ഒഴിവാക്കിയോന്ന് എനിക്കറിയില്ല 1991 രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി വിളിച്ചു ചേർത്ത് സോണിയാഗാന്ധിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് അദ്ദേഹം അവര് ഏറ്റെടുക്കാത്തത് കൊണ്ടാണ് കേസരിയെ പ്രസിഡന്റായി രണ്ട് വട്ടം അവരെ നിർബന്ധിച്ച് ബഹുമാനപ്പെട്ട ലീഡർ സി കെ കരുണാകരന്റെ നേതൃത്വത്തിലാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തിയിട്ട് പോലും അവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായില്ല അവർ അന്ന് പറഞ്ഞത് എന്റെ മക്കളുടെ ഭാവി സുരക്ഷിതമാണ് പാർട്ടിക്ക് എന്ത് ആവശ്യം വരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എന്ത് ആവശ്യം വരുമ്പോൾ ഞാനും എന്റെ കുടുംബവും തയ്യാറാണ് എന്ന് ലീഡറോട് പറയും അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് കേസരിയെ എ ഐ സി സിയുടെ പ്രസിഡന്റാക്കുന്നത് അല്ലാതെ നരസിംഹറാവു അല്ല നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പിന്നീടാണ് കേസരിയെ മാറ്റി ഈ നരസിംഹറാവുയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റാക്കുന്നത് അതുകൊണ്ട് എന്റെ സുഹൃത്ത് ബോധപൂർവം സോണിയാഗാന്ധി രാഷ്ട്രീയത്തിൽ മാറി നിന്ന് എന്ന് പറയേണ്ട കാര്യമില്ല സോണിയാഗാന്ധി വളരെ സജീവമായിട്ട് രാജീവ് ഗാന്ധി ഉള്ള കാലത്ത് തന്നെ വളരെ സജീവമായിട്ട് ഉണ്ടായിരുന്നു ആവശ്യം വരുമ്പോൾ ആ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനമായിട്ട് എടുക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ ഈ പ്രിയങ്ക ഗാന്ധി ഇപ്പൊ രാഹുൽ ഗാന്ധി നേരിട്ടിട്ട് എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയോ ഇല്ല
അദ്ദേഹം എം പി ആയി 10 കൊല്ലം അദ്ദേഹം എം പി ആയി തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം അദ്ദേഹത്തെ എ സി സിയുടെ ജനറൽ സെക്രട്ടറി ആക്കി. അദ്ദേഹത്തിന്റെ കഴിവ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിനെയും കെ എസ് യുവിനെയും ഇല്ലാത്ത സ്റ്റേറ്റുകളിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നിങ്ങളൊക്കെ കോൺഗ്രസ് ഞാൻ പറയട്ടെ, കോൺഗ്രസിനെ നിരന്തരമായി വിമർശിക്കുന്നവർ കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് 92 ശേഷം കേരളത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. രാഹുൽ ഗാന്ധി എന്തെങ്കാവട്ടെ, ഏത് കാര്യം ചെയ്യുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അന്നൊന്നും പറയാത്ത ആൾ ഇപ്പൊ തോറ്റു നിൽക്കുന്ന ഒരു നേതാവിന്റെ 10 കൊല്ലം മൻമോഹൻ സിംഗിനെ അധികാരത്തിൽ കൊണ്ടുവന്നത് ആരാണ്? ഇതേ രാഹുൽ ഗാന്ധിയും ഇതേ സോണിയാഗാന്ധിയും ഇതേ പ്രിയങ്ക ഗാന്ധി തന്നെയാണ് പ്രചരണം നടത്തിയിട്ട് തന്നെയാണ് മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്നത്. അല്ലാതെ മാനത്ത് നിന്ന് വന്നതല്ല, മൻമോഹൻ സിംഗ് സ്വന്തമായി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി വന്നതല്ല. ഇതേ സോണിയാഗാന്ധി ഇതേ രാഹുൽ ഗാന്ധി ഇതേ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ടീം തന്നെയാണ് പ്രചരണം നടത്തി മൻമോഹൻ സിംഗിനെ അധികാരത്തിൽ കൊണ്ടുവന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയി എന്നുള്ളത് കൊണ്ട് രാഹുൽ ഗാന്ധി അടിച്ചാക്ഷേപിക്കുകയും രാഹുൽ ഗാന്ധി ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് വരുത്തി തീർക്കാൻ ചില മാധ്യമ പ്രവർത്തകർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വീണ്ടും തകർക്കുന്നതിന് വേണ്ടി ബോധപൂർവം നരേന്ദ്ര മോദിയുടെ കാശു വാങ്ങി മാധ്യമ പ്രവർത്തനം നടത്തുന്നവരും രാഷ്ട്രീയ തൊഴിലാളികൾ നടത്തുന്ന പ്രചരണമാണ്. വരുമ്പോൾ അപ്പൊ കോൺഗ്രസ് വീണ്ടും നരേന്ദ്രമോദിക്കും അനുയായികൾക്കും വെപ്രാളമാണ്. അതുകൊണ്ട് വെപ്രാളപ്പെടേണ്ട കാര്യമില്ല. വരാൻ പോകുന്ന ലോക്സഭയും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ ടീം സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന്റെ തിരിച്ചുവരവ് 77 ഇന്ദിരാഗാന്ധി തോറ്റി. ഈ പറയുന്ന വളരെ ചുരുക്കി തന്നെ പറയാം, മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആയിട്ടല്ല ഈ പറയുന്ന രണ്ട് ടേമിലും കോൺഗ്രസ്സുകാർ കൊണ്ടുവന്നത്. ഈ രണ്ട് ടേമിലും മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കി നിർത്തിയത് കോൺഗ്രസ്സുകാരുമല്ല, ആദ്യത്തെ ടേമിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും രണ്ടാമത്തെ ടേമിൽ ഡി എം കെ. പ്രിയങ്ക ഗാന്ധി വരികയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക്. പ്രിയങ്ക ഗാന്ധിയുടെ വരവ് കോൺഗ്രസിന് ഒരു പുതുജീവൻ നൽകുമോ എന്നാണ് പ്രൈം ടൈം പരിശോധിച്ചത്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ പി എസ് ശ്രീധരൻപിള്ള, ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പി വി തോമസ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ദില്ലിയിൽ നിന്ന് ടി എച്ച് മുസ്തഫ, അല്പം മാത്രമേ അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ശ്രീ ടി എച്ച് മുസ്തഫ കോൺഗ്രസ് നേതാവ്. അതോടൊപ്പം തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലെത്തിയ കോൺഗ്രസ് നേതാവ് ശ്രീ പുന്നക്കൻ മുഹമ്മദ് അലി, ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് ബി ജെ പിയുടെ പ്രതിനിധി ശ്രീ രാജീവ് പിള്ള. ചർച്ചയിലേക്ക് വിളിച്ച മറ്റ് പ്രേക്ഷകർക്കും നന്ദി. ഇടവേളകൾക്ക് ശേഷം വാർത്ത തുടരും.